ഈ സ്ഥാപനത്തിന്റെ അഭിമാനം. ആദ്യമായി ഹാഫിളായ 18 വിദ്യാർത്ഥികളിൽ ഒരാൾ ഈ മഹാസമ്മേളനത്തിനോടനുബന്ധിച്ച് നടത്തുന്ന കുടുംബ സംഗമത്തിൽ ഖിറാഅത്ത് നടത്തുന്നതിന് നിയോഗിക്കപ്പെട്ട വിദ്യാർത്ഥി. ഭാവിയുടെ വാഗ്ദാനം അൽ ഹാഫിൽ മിദ്ലാജ് കുറ്റ്യാടിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ശംസുൽ ഹുദ ഹിഫ്ളുൽ ഖുർആൻ അക്കാദമിയുടെ പ്രഗത്ഭനായ വൈസ് പ്രിൻസിപ്പൽ, ഈ സ്ഥാപനത്തിന്റെ ജീവനാഡി, വിദ്യാർത്ഥികളുടെ പഠന ബാന്ധാവിലെ വഴിവിളക്ക്, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗുരുനാഥൻ അൽഹാഫുൽ അൽതാഫ് നദ്വി ഇടുക്കിയാണ് ഈ യോഗത്തിൽ സ്വാഗതം പറയുന്നത്. അൽഹാഫുൽ അൽതാഫ് നദ്വി ഇടുക്കിയെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിച്ചുകൊള്ളുന്നു. ഈ മഹാസമ്മേളനത്തിന്റെ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ പരിപാടി അടുക്കം ചിട്ടയായി തയ്യാറാക്കുന്നതിൽ ശക്തമായ നേതൃത്വം, പരിപാടിയുടെ വിജയത്തിന് അഹോരാത്രം പ്രവർത്തിക്കുന്ന ആരിഫ് കൊയിലാണ്ടി ഈ പരിപാടിയിൽ അധ്യക്ഷ വഹിക്കുന്നു. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലത്തിലേക്ക് ചേമഞ്ചേരി പഞ്ചായത്തിലെ സംഭാവന, ആത്മാർത്ഥമായ പ്രവർത്തന അംഗീകാരമായി പി എസ് സിയിലേക്ക് നിയോഗം ലഭിച്ച വ്യക്തി, ജാതി മതഭേദമന്യേ എല്ലാവർക്കും സ്വീകാര്യനായി എല്ലാവരുടെയും പ്രിയപ്പെട്ട ടി ടി ഇസ്മായിൽ സാഹിബ്, തിരക്കിനിടയിലും ഈ പരിപാടിയിലേക്ക് ഓടിയെത്തിയ ടി ടി ഇസ്മായിൽ സാഹിബാണ് ഈ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത്. ഇസ്മായിൽ സാഹിബിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ക്ഷണിച്ചുകൊള്ളുന്നു. പ്രസംഗവേദിയിൽ വേറിട്ട ശബ്ദം, ഖുർആനിന്റെ വേദിയിൽ നിറഞ്ഞ സാന്നിധ്യം, കേരള മദ്യനിരോധന സമിതിയുടെ ജനറൽ സെക്രട്ടറി നമ്മുടെ മുഖ്യ പ്രഭാഷകൻ ഇയഞ്ചേരി സർ കുഞ്ഞികൃഷ്ണനെ ഈ വേദിയിലേക്ക് ഹാർദവം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. കൊളക്കാട് വെൽഫെയർ കമ്മിറ്റിയിലൂടെ പൊതുരംഗത്തെത്തിച്ചേർന്ന വ്യക്തി, കൊളക്കാട് നിന്നുള്ള ആദ്യത്തെ ഉന്നത വിദ്യാഭ്യാസം നേടിയ വ്യക്തികളിൽ പ്രമുഖൻ, നീതി നടപ്പാക്കുന്നതിൽ വിട്ടുവീഴ്ച നടത്താത്ത ന്യായാധിപൻ, ദീർഘകാലം നമ്മുടെ നാടിനെ സേവിച്ചു, ഡൽഹിയിൽ വെച്ച് സർക്കസ് സേവനം അവസാനിപ്പിച്ച വ്യക്തി, നാടിനെയും മണ്ണിനെയും സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ അശോകൻ, ഈ പരിപാടിയിലെ മുഖ്യ അതിഥി കൂടിയായ ശ്രീ അശോകനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ പരിപാടി ആരംഭിക്കുകയായി. ഖിറാഅത്തിന് വേണ്ടിയിട്ട് അൽ ഹാഫിൽ മുഹമ്മദ് മിദ്ലാജിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وسيق الذين اتقوا ربهم إلى الجنة زمرا حتى إذا جاءوها وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين وقالوا الحمد لله الذي صدقنا وعده وأورثنا الأرض نتبوأ من الجنة حيث نشاء فنعم أجر العاملين وترى الملائكة حافين من حول العرش يسبحون بحمد ربهم وقضي بينهم بالحق وقيل الحمد لله رب العالمين صدق الله العظيم السلام عليكم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി വകഫ വസ്സലാമു അലാ ഇബാദിഹി അല്ലദീന അസ്തഫ അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിഫളി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
ورتل القرآن ترتيلا صدق الله العظيم വേദിയിലും സദസ്സിലും ഭവിഷ്ടരായിരിക്കുന്ന പണ്ഡിതന്മാരെ, വിശിഷ്ട വ്യക്തിത്വങ്ങളെ, മുഖ്യാതിഥികളെ, ഉമ്മമാരെ, പെങ്ങന്മാരെ, ശംസുൽ ഹുദ ഹിഫ്ളുൽ ഖുർആൻ അക്കാദമിയിൽ വിണ്ണിൽ നിന്ന് പെയ്തിറങ്ങിയ നക്ഷത്രങ്ങൾ കണക്കെ മിന്നിത്തിളങ്ങി നിൽക്കുന്ന ശംസുൽ ഹുദ ഹിഫ്ളുൽ ഖുർആൻ അക്കാദമിയുടെ വരദാനങ്ങളായ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ശംസുൽ ഹുദ ഹിഫ്ളുൽ ഖുർആൻ അക്കാദമിയുടെ മൂന്നാം വാർഷികവും ഒന്നാം സനദ്ദാന മഹാസമ്മേളനവും നടക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടന സെഷനായ കുടുംബ സംഗമത്തിലാണ് നാം എല്ലാം സംഗമിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തു, അദ്ദിബു ഔലാദക്കും അലാ സലാസിൻ, ഹുബ്ബി നബിയ്യക്കും വഖിറാഅത്തുൽ ഖുർആനി വഹുബ്ബി അഹ്ലി ബൈതിക്കും. നിങ്ങൾ നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ കുട്ടികളെ മൂന്ന് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ഹുബ്ബി നബിയ്യക്കും, നിങ്ങളുടെ പ്രവാചകനോടുള്ള സ്നേഹം, പ്രവാചകനോടുള്ള സ്നേഹം നിങ്ങളുടെ കുട്ടികളുടെ ഹൃദയാന്തരാളങ്ങളിൽ ചെറുപ്പം മുതലേ നിങ്ങൾ അവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ പ്രവാചക കുടുംബത്തോടുള്ള സ്നേഹവും നിങ്ങളുടെ മക്കളെ നിങ്ങൾ, അതിലെല്ലാം ഉപരിയായി പ്രപഞ്ചനാഥന്റെ കലാമായ പരിശുദ്ധ ഖുർആനും നിങ്ങൾ നിങ്ങളുടെ മക്കളെ അഭ്യസിപ്പിക്കുക. കാരണം നിങ്ങളുടെ മക്കൾ നാളെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണവർ. അവർ സമൂഹത്തിന്റെ ഉന്നതമായ ശ്രേണിയിൽ എത്തിച്ചേരണമെങ്കിൽ ഈ ഗുണങ്ങൾ, അദബ്, മര്യാദ അവരിൽ ഉണ്ടായിത്തീരണം. ഓരോ വ്യക്തിത്വങ്ങളെയും എങ്ങനെയാണ് ആദരിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത്, അവരോട് എപ്രകാരമാണ് പെരുമാറേണ്ടത് എന്നൊക്കെ വളരെ വ്യക്തമായ ബോധവും അറിവും മക്കൾക്കുണ്ടായിത്തീരണം. അതിനുവേണ്ടിയാണ് അള്ളാഹുവിന്റെ ഹബീബ് ഷഫീഉന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഖുർആൻ പഠിപ്പിക്കുക എന്ന്. അതിനോട് ചേർത്ത് തന്നെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഖുർആൻ പാരായണം മൂന്ന് വ്യക്തികളിൽ നിന്ന് പഠിക്കുക, മൂന്ന് സഹാബാക്കളിൽ നിന്ന് നിങ്ങൾ ഖുർആൻ പഠിക്കുക. ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, അതേപോലെ തന്നെ മുആവിയ റളിയല്ലാഹു തആല അൻഹു, ഇവർ മൂന്ന് പേരിൽ നിന്ന് നിങ്ങൾ ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതിന് കാരണം പാരായണത്തിന്റെ പൂർണ്ണത, അത് പൂർണ്ണമായ ഒരു പാരായണ ശൈലിയിലേക്ക് എത്തിച്ചേരുന്നത് ഏത് രീതിയിലാണോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടത്, ആ ശൈലിയിൽ പാരായണം ചെയ്യപ്പെടുമ്പോഴാണ്. അത് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വറത്തിലിൽ ഖുർആന തർത്തീല, നിങ്ങൾ സാവധാനം. തർത്തീല് എന്ന് പറഞ്ഞാൽ ഹദീസിന്റെ മുഫസ്സിരീങ്ങളായ പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തരുന്നു, പാരായണ നിയമമനുസരിച്ച് അവധാനയോടുകൂടി ആ വശ്യമായ പാരായണ ശൈലിയിൽ പാരായണം ചെയ്യുന്നതിനാണ് തർത്തീല് എന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം മൂന്ന് വർഷമായി കൊളക്കാട് പ്രദേശത്ത് പ്രവർത്തിച്ചു വരുന്ന ശംസുൽ ഹുദ ഹിഫ്ളുൽ ഖുർആൻ അക്കാദമി പരിശുദ്ധ ഖുർആന്റെ ആ പാരായണ ശൈലി അനുസരിച്ച് പരിശുദ്ധ ഖുർആൻ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യം.
ആത്യന്തിക ലക്ഷ്യം അതാണ്. തുടർന്ന് അങ്ങോട്ട് അവർ ഖുർആൻ പഠനം പൂർണ്ണമാക്കി കഴിഞ്ഞാൽ പിന്നെ ശരീഅത്ത് കോഴ്സും ഖുർആനിന്റെ അർത്ഥതലങ്ങളിലേക്ക് ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള ശരീഅത്ത് പഠനം എന്ന ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് കഴിഞ്ഞ 3 വർഷങ്ങളായി ഷംസുൽ ഹുദാ ഹിഫ്ളുൽ ഖുർആൻ അക്കാദമി പ്രവർത്തിച്ചു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഒരു പ്രൗഢമായ പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല, ഞാൻ അതിന് യോഗ്യനുമല്ല. അർപ്പിതമായ വിഷയം, മഹനീയമായ ഈ സദസ്സിന് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ആദ്യമായി ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നത് പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾക്ക് തന്റെ സ്വരമാതിരി കൊണ്ട് സൗന്ദര്യം പകർന്നു നൽകി ഈ സദസ്സിനെ ധന്യമാക്കിയ ഷംസുൽ ഹാഫിളുൽ ഖുർആൻ അക്കാദമിയിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി അൽ ഹാഫിൽ മുഹമ്മദ് മിദ്ലാജ് കുറ്റ്യാടിയാണ്. മിദ്ലാജിനെ ഈ യോഗത്തിലേക്ക് ഞാൻ ഷംസുൽ ഹുദാ ഹിഫ്ളുൽ ഖുർആൻ അക്കാദമിയുടെ പേരിലും എന്റെ പേരിലും സ്വാഗതം. അടുത്തത് ഈ യോഗത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന പ്രിയങ്കരനായ ആരിഫ് ക. ആരിഫ് കയെ കുറിച്ച് എന്ത് പറയണം എന്നെനിക്കറിയില്ല. എന്ത് പറഞ്ഞാലും അത് മതിയാവുകയില്ല. കാരണം നമ്മുടെ ഈ സമ്മേളനം നടത്താൻ നാം തീരുമാനിച്ചതു മുതൽ ഈ പരിപാടിയുടെ വിജയത്തിനായി അഹോരാത്രം പാടുപെടുന്ന, രാപകലന്നെ കഷ്ടപ്പെടുന്ന ഈ പരിപാടിയുടെ ഊർജസ്വലനായ പ്രവർത്തകൻ ആണ് പ്രിയങ്കരനായ ആരിഫ് ക. അദ്ദേഹത്തെ മഹനീയമായ ഈ സദസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മഹനീയമായ ഈ സദസ് ഉദ്ഘാടനം ചെയ്യുന്നത് ചേമഞ്ചേരി പഞ്ചായത്തിലെ പ്രസിദ്ധനായ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകനും പി ഐ സി മെമ്പറുമായ ടി ടി ഇസ്മായിൽ സാഹിബാണ്. അദ്ദേഹത്തെ ഈ പ്രദേശവാസികൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അത്രയേറെ നമുക്കിടയിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ ഓരോ കാര്യങ്ങൾക്കും വേണ്ടി നല്ല രീതിയിലുള്ള ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ടി ടി ഇസ്മായിൽ സാഹിബ് അവരെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ മുഖ്യപ്രഭാഷണം നടത്തുന്ന ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ. കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററെ കേരളീയ പൊതുസമൂഹത്തിന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം മധ്യത്തെ ഈ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യാൻ മാസ്റ്ററെയും മാസ്റ്ററുടെ കുടുംബത്തെയും പോലെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇന്ന് കേരളത്തിൽ ഉണ്ടാവില്ല, അതെനിക്ക് ഉറപ്പാണ്. നമുക്കറിയാം 958 ദിവസം തുടർച്ചയായി മദ്യം നിരോധിക്കാൻ വേണ്ടി സമരം ചെയ്ത ആളാണ് പ്രിയങ്കരനായ കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ. മദ്യത്തിനെതിരെ ഏറ്റവും കൂടുതൽ, അത് നിരോധനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ശക്തമായ ഭാഷയിൽ അപലപിക്കുന്ന ഒരു സമുദായത്തിന്റെ വക്താക്കളാണ് നാം എല്ലാവരും. എന്നാൽ ഈ സമുദായത്തിന്റെ ആളുകൾ ചെയ്യുന്നതിൽ എത്രയോ ഉപരിയായി മദ്യത്തിനെതിരെ, അതിനെ മദ്യം ഈ നാട്ടിൽ നിന്ന്, ഈ ലോകത്തിൽ നിന്ന് വിഭാഗം ചെയ്യുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്ന വ്യക്തിത്വമാണ് ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററും അദ്ദേഹത്തിന്റെ കുടുംബവും. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. അതേപോലെ നമ്മുടെ പരിപാടിയുടെ മുഖ്യാതിഥിയായി എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട അശോകൻ സാർ,
നമ്മുടെ കൊളക്കാടിന്റെ അഭിമാനമായ അശോകൻ സാർ, ജില്ലാ ജഡ്ജിയായി വിരമിച്ച അദ്ദേഹം റിസർവ് ബാങ്കിന്റെ ലീഗൽ അഡ്വൈസറും കൂടിയായിരുന്നു. കൊളക്കാടിന്റെ സാമൂഹിക മേഖലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ബഹുമാനപ്പെട്ട അശോകൻ സാറിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ നമ്മുടെ ഈ പരിപാടിയുടെ രണ്ടാം സെഷനായ കുടുംബസംഗമം ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് തുടങ്ങുന്ന ഈ പരിപാടിയിൽ ഖിറാഅത്ത് നടത്തുന്നത് ശംസുൽ ഹുദ ഹിഫ്ളുൽ ഖുർആൻ അക്കാദമിയിലെ വിദ്യാർത്ഥി തിരുവനന്തപുരത്തിൽ നിന്നും വന്ന് നമ്മുടെ സ്ഥാപനത്തിന്റെ ഒരു ഭാഗമായ ഫൈസിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ ആ പരിപാടിയിൽ ആമുഖ പ്രഭാഷണം നടത്തുന്ന ശംസുൽ ഹുദ ഹിഫ്ളുൽ ഖുർആൻ അക്കാദമിയുടെ അഭിമന്യരായ പ്രിൻസിപ്പൽ, നമ്മുടെ സ്ഥാപനത്തിന്റെ ചാലക ശക്തി ഖലീൽ ഉസ്താദിനെ എത്ര പുകഴ്ത്തിയാലും മതിവരാത്ത ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. നമ്മുടെ സ്ഥാപനം ഈ രീതിയിൽ ഉയർന്നു വരാൻ വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ അവരുടെ മനസ്സിനനുസരിച്ച്, അവരുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് വായിച്ച് മനസ്സ് വായിച്ച് അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന പ്രിയങ്കരനായ ഖലീൽ ഉസ്താദ് അവർകൾ, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പരിപാടിയിൽ, ഉച്ചകഴിഞ്ഞുള്ള പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുന്ന പ്രിയങ്കരനായ സുലൈമാൻ മാസ്റ്റർ, ദേശീയ അന്തർദേശീയ പരിശീലകൻ, മനഃശാസ്ത്ര വിദഗ്ധനും വിദ്യാഭ്യാസ മനഃശാസ്ത്രമായ സുലൈമാൻ മാസ്റ്റർ, കേരളത്തില് അകത്തും പുറത്തും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സുലൈമാൻ മാസ്റ്ററെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ നമ്മുടെ പരിപാടിയിൽ നന്ദി അർപ്പിക്കുന്ന അക്കാദമി ജോയിന്റ് സെക്രട്ടറി എം കെ അഷറഫ് സാഹിബ്, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് വിജയത്തിനായി ഇവിടെ എത്തിച്ചേർന്ന ഈ നാട്ടിലെയും പുറത്തുമുള്ള എല്ലാ സഹോദരി സഹോദരന്മാരെയും നമ്മുടെ പരിപാടിയിലേക്ക് എന്റെ പേരിലും ഈ ശംസുൽ ഹുദ ഹിഫ്ളുൽ ഖുർആൻ അക്കാദമിയുടെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ സംസാരം വിരാമം കുറിക്കുന്നു. വാഹൃ ദൗവാന അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മാഇൻ വിദുവല്ലാ അമ്മാ ബഅദ്. സ്റ്റേജിലും സദസ്സിലും സന്നിഹിതരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വർണ്ണശബളമായ പൂന്തോട്ടത്തിലെ പൂമ്പാറ്റകളെ പോലെ ശംസുൽ ഹുദ ഹിഫ്ളുൽ ഖുർആൻ അക്കാദമിയിൽ നിന്നും പരിശുദ്ധ ഖുർആൻ ഹൃദയസ്ഥമാക്കിയ എന്റെ പ്രിയപ്പെട്ട ആഫിദീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. നമ്മുടെ സദസ്സ് വീക്ഷിക്കുന്ന ഇതര മതസ്ഥരായ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഇസ്ലാമിക അനുഷ്ഠിതമായ എല്ലാ അഭിവാദനങ്ങളും അർപ്പിക്കുകയാണ്. ശംസുൽ ഹുദ ഹിഫ്ളുൽ ഖുർആൻ അക്കാദമി കൊടപ്പനക്കൽ തറവാട്ടിലെ അനുഗ്രഹീത നായകൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ 15/5/2014 ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ആ മഹനീയ സദസ്സിൽ ആലിമീങ്ങളുടെയും സയ്യിദന്മാരുടെയും നമ്മുടെ ഇവിടെയുള്ള പ്രിയപ്പെട്ട കാരണവന്മാരുടെയും ദ്വാ അൽഹംദുലില്ലാ, നാം എല്ലാവരും ഒരു വളരെ മനോഹരമായ ഒരു മഹനീയ സദസ്സിലാണുള്ളത്. ആ കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം ഇൻഷാല്ലാ ഏതാനും നിമിഷങ്ങൾക്കകം, ഏതാനും മണിക്കൂറുകൾക്കകം നമ്മുടെ ബഹുമാനപ്പെട്ട മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടന കർമ്മം ചെയ്യും. അൽഹംദുലില്ലാ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളെ MBBSനും അതുപോലെ
എങ്ങനെയൊക്കെ ശമ്പളം കിട്ടുമോ, നാലൊക്കെ ശമ്പളം കിട്ടുമോ, ആറൊക്കെ ശമ്പളം കിട്ടുമോ എന്നൊക്കെ വർണ്ണിച്ചുകൊണ്ട് ആധുനിക ലോകത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ നിർദ്ദേശമാക്കാൻ വേണ്ടി ഇവിടത്തേക്ക് പറഞ്ഞയച്ച ആ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഈ അവസരത്തിൽ ഞാൻ അതിഥിയായി വളരെ സ്നേഹപൂർവം അവരെ ഞാൻ ആദരിക്കുകയാണ്. അൽഹംദുലില്ലാ, അതുപോലെ തന്നെയാണ് ഫേസ്ബുക്കിന്റെയും ആധുനിക നവീന രീതിയിലുള്ള സോഷ്യൽ മീഡിയയും പിന്നാലെ പോകുന്ന യുവത്വത്തെ ഈ മഹനീയ ശംസുലുദയിൽ ഖുർആൻ നിർദ്ദേശമാക്കി കൊടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർ അവരെയും ഞാൻ ഈ വേദിയിൽ അല്ലെ ഈ സമയത്ത് ആശംസിക്കുകയാണ്. അതുപോലെ ഈ സദസ്സിനു വേണ്ടി, ഈ സ്ഥാപനത്തിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട, സഹായിച്ച, സഹകരിച്ച ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഞാനിവിടെ ഒരു പുതുമുഖമാണ്, മാസത്തോളമായിട്ടേ ഉള്ളൂ ഞാൻ ഇവിടെ വന്നിട്ട്. എങ്കിലും ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനകൾ ഈ സ്ഥാപനത്തിന് വേണ്ടിയുണ്ട് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷിക്കുകയാണ്. ഒരുപാട് ആളുകൾ വളരെ ഞാൻ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് വളരെ സഹായമായി, സാമ്പത്തികമായി സഹായിക്കുന്ന, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സഹായിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ മഹല്ല് കൊളക്കാട് പ്രദേശത്തിന്റെ ഒരു ഭാഗ്യമാണ് ഇതുപോലുള്ള ഒരു സ്ഥാപനം ഉയർന്നു വരിക എന്നുള്ളത്. അതിനുവേണ്ടി സഹായിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികൾ, ഇത് തുടങ്ങിയത് അന്ന് മുതൽ ഷംസുൽ ഹുദ എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഇൻഫോം ചെയ്യുകയുണ്ടായി. അൽഹംദുലില്ലാ, അതിൽ കൂടി ഓരോ നിമിഷവും ഇതിന്റെ പ്രവർത്തനങ്ങൾ വീക്ഷിക്കുകയും അതാത് നിമിഷങ്ങളിൽ അതാത് നിർദ്ദേശങ്ങൾ നൽകുകയും എന്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും ഞങ്ങളിവിടെയുണ്ട്, നിങ്ങൾ പ്രവർത്തിച്ചോ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികളെ എത്ര തന്നെ അഭിനന്ദിച്ചാലും നമുക്ക് മതിയാവില്ല. കാരണം ഉമ്മമാരും ഉപ്പമാരും കുടുംബവുമുള്ള വീടില്ലാത്ത ഒരുപാട് പ്രവാസികൾ ദീനിനെയും ദീനീ സ്ഥാപനങ്ങളെയും സ്നേഹിച്ച് അഗമയിന് സഹായിക്കുന്ന അവരുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്ന് നാട്ടിൽ നടന്നു പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൂടെ എല്ലാ പ്രവാസികളുടെയും പ്രയാസങ്ങളെ അള്ളാഹു അകറ്റിക്കൊടുക്കുമാറാവട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഈ സ്ഥാപനം തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ ഇതിനുവേണ്ടി സംഭാവന ചെയ്ത അവർ കണ്ടി കോഹനിക്ക അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. അതുപോലെ 5 രൂപ മുതൽ 5000, 10000, 1 ലക്ഷവും തന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സദസ്സിലുണ്ട്. ചിലപ്പോൾ സ്റ്റേജിൽ ഉണ്ടാവില്ല, പക്ഷെ അവരുടെ ആഗ്രഹം നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ, അള്ളാഹുവിന്റെ അടുക്കൽ ഇതിന്റെ വെളിച്ചം, ഖുർആന്റെ വെളിച്ചം ഉണ്ടാവണം എന്നുള്ളതാണ്. ഇൻഷാ അള്ളാഹ് നമ്മുടെ ഈ 3 ദിവസങ്ങളിൽ നടക്കുന്ന പരിപാടിയിൽ തീർച്ചയായും അവർക്ക് എല്ലാവർക്കുമുള്ള ദുആ ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ ഞാൻ വിരമിക്കുകയാണ്. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട TT ഇസ്മായിൽ സാഹിബിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹിൽ അമീൻ വഅലാലിഹി വസഹ്ബി അജ്മഈൻ. അമ്മാ ബഅദ്, ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദരണീയനായ അധ്യക്ഷൻ, പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ ആരിഫ് കൊയിലാണ്ടി, സമാദരണീയനായ ഒരായുസ് മുഴുവൻ മദ്യവിരുദ്ധ പോരാട്ടങ്ങളിൽ നിമഗ്നനായിട്ടുള്ള കേരള മദ്യനിരോധന സമിതി ജനറൽ സെക്രട്ടറിയും നമുക്കൊക്കെ ഏറെ ബഹുമാന്യനുമായിട്ടുള്ള ശ്രീ ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ അവർക്ക്, നമ്മുടെ പ്രിയങ്കരനായ നാട്ടുകാരൻ, ഒരു കാലം മുഴുക്കെ നീതിയുടെ പക്ഷത്തിൽ നിന്നുകൊണ്ട് നിയമം കൈകാര്യം ചെയ്ത റിട്ടയേർഡ് ജില്ലാ ജഡ്ജി ശ്രീ കെ അശോകൻ സാർ, ബഹുമാന്യനായ ഇവിടെ ഖിറാഅത്ത് നടത്തിയിട്ടുള്ള അൽ ഹാഫിള് മുഹമ്മദ് മിഥിലാജ് കുറ്റ്യാടി, സ്വാഗതാശംസിച്ച അൽ ഹാഫിള് അൽതാഫ് നദീബ് ഇടുക്കി, ബഹുമാനനായ പ്രിൻസിപ്പൽ അൽ ഹാഫിള് ഖലീലുർ റഹ്മാൻ ബാഖഫി, ബഹുമാനപ്പെട്ട നമ്മുടെ ഷംസുൽ ഹുദ അക്കാദമിയുടെ പ്രസിഡന്റ് ആലിക്കോയ പനന്തടി സാഹിബ്, ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ശ്രീ വി സി അബ്ദുള്ള സാഹിബ്, ബഹുമാനപ്പെട്ട ഗജാൻജി ശ്രീ മുഹമ്മദ് അലി ഫിർദൌസ് ഹാജി സാഹിബ്, ബഹുമാനപ്പെട്ട പരേക്കുട്ടി ഹാജി സാഹിബ്, മറ്റ് ബഹുമാനരായിട്ടുള്ള സഹപ്രവർത്തകരെ, എൻ്റെ ഏറ്റവും പ്രിയങ്കരനും എൻ്റെ നേതാവുമായിട്ടുള്ള ശ്രീ കെ മുഹമ്മദ് സാഹിബ്, പ്രിയപ്പെട്ട ഷാജിർ, മറ്റ് സുഹൃത്തുക്കളെ,
സഹോദരി സഹോദരങ്ങളെ, ഒരു വിശദമായിട്ടുള്ള ഒരു പ്രഭാഷണത്തിന് ഞാൻ മുതിരുന്നില്ല. ശംസുൽ ഹുദ ഇഫ്ദുൽ ഖുർആൻ അക്കാദമിയുടെ 3ാം വാർഷികവും 1ാം സന്നദ്ധാന മഹാസമ്മേളനവുമാണ്. അതിനോടനുബന്ധിച്ചിട്ടുള്ള അക്കാദമി ബിൽഡിംഗിന്റെ ഉദ്ഘാടനവുമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ 3 ദിവസങ്ങളിലായി ഏറ്റവും മഹനീയമായി ഈ പരിപാടി ഇവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്നു. ബഹുമാന്യനായ പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അടുത്ത നാളെ ഈ പരിപാടിയുടെ ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. അതോടനുബന്ധിച്ച് ശരീഅത്ത് കോളേജിന്റെ ക്ലാസ് ഉദ്ഘാടനവും കുടുംബസംഘവും മതപ്രഭാഷണവും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് ഒരു കുടുംബസംഘമാണ്. ഈ പ്രദേശത്തെ മുഴുവൻ കുടുംബങ്ങളുടെ ഒരു സംഗമമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. വിശുദ്ധ ഖുർആൻ അതിന്റെ ഏറ്റവും വിശുദ്ധമായിട്ടുള്ള ശൈലിയിൽ തന്നെ ലോകത്ത് ഏറ്റവും അന്ധകാരത്തിൽ നിറഞ്ഞിരുന്ന ഒരു സമൂഹത്തെ ഏറ്റവും എന്താ പറയാ സിവിലൈസ്ഡ് ആയിട്ടുള്ള ഏറ്റവും സംസ്കാര സമ്പന്നമായിട്ടുള്ള അർത്ഥത്തിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ഒരു ഗ്രന്ഥത്തിന് കഴിഞ്ഞു എന്നുള്ളതും ആ ഗ്രന്ഥത്തിന് ഗ്രന്ഥാവതാരകന്റെ ഭാഷയിൽ വിശുദ്ധ അള്ളാഹുവിന്റെ ഭാഷയിൽ അന്ത്യനാൾ വരെ ഖിയാമത്തോളം അതിനും അപ്പുറം ഇതിനെ നിലനിർത്തപ്പെടും എന്നുള്ള ഒരു ഒരു എന്താ പറയാ ഒരു ആപ്തവാക്യം. ആ ആപ്തവാക്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വിശുദ്ധ ഖുർആനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത്. പക്ഷെ ഗൗരവതരമായി മുസ്ലിങ്ങൾ ആലോചിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ ഇപ്പോ നേരത്തെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞു, കുറച്ചു കഴിയുമ്പോൾ എന്റെ ബഹുമാന്യ നമ്മുടെയൊക്കെ ബഹുമാന്യനായിട്ടുള്ള ശ്രീ യച്ചേരി ഇവിടെ സംസാരിക്കും. ഇപ്പോൾ ഏറ്റവും വലിയ ഭീഷണിയായിട്ട് നിൽക്കുന്ന മദ്യമെന്ന് പറയുന്ന വിപത്ത്, അത് അതിലിപ്പോ അവിടെ ജാതിയും മതവും ഇല്ലാത്ത മൂപ്പരുമായിട്ടുള്ള ബന്ധത്തിൽ ജാതിയും മതമൊന്നും ആർക്കും ഇല്ല. എല്ലാവർക്കും ഇതൊരു എന്താ പറയുക നിർബന്ധിതമായിട്ടുള്ളൊരു ഒരു സാധനമായിട്ട് വരുന്ന, വെള്ളം കുടിക്കാനില്ലെങ്കിൽ മദ്യം കുടിക്കാം എന്നുള്ള അർത്ഥത്തിൽ, പ്രശ്നമൊന്നുമില്ല നമുക്ക് വെള്ളമൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പ്രശ്നമല്ല മദ്യം കുടിക്കാനുണ്ട് എന്നുള്ള അർത്ഥത്തിലേക്ക് സമൂഹം മാറിപ്പോകുന്ന ഒരു വലിയ ദുരന്തമുണ്ട്. എന്നോട് അദ്ദേഹം വന്നപ്പോൾ തന്നെ പറയുന്നു, നിങ്ങളൊന്നും തീരെ സജീവമാകുന്നില്ല, എന്തോ ആരും സജീവമാകുന്നില്ല. സ്വാതപ്രാസംഗം പറഞ്ഞതുപോലെ മദ്യം ഇങ്ങനെ ഒഴുകുകയായിരുന്നു എന്ന് പറഞ്ഞു പ്രവാചകൻ. അതിന്റെ ഒരു ഘട്ടം ഘട്ടമായിട്ടുള്ള മദ്യനിരോധനത്തിൽ മദീനയിൽ മദ്യവീപ്പകൾ ഇങ്ങനെ അടിച്ചു പൊളിച്ചപ്പോൾ മദ്യപ്പുഴ ഒഴുകുകയായിരുന്നതാണ്. അതൊരു വിശ്വാസത്തിന്റെ പ്രശ്നമാണ്, അതൊരു വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. ഞാൻ അവിടെയാണ് അടിവരയിടുന്നത്, അതൊരു വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. നമുക്ക് ആ വിശ്വാസം ഉള്ളിലേക്ക് തട്ടുന്നില്ല എന്നുള്ളിടത്താണ് നമ്മുടെ ഓരോന്നും. മദ്യം മാറ്റി നിർത്തുക, അരുത് എന്ന് പറഞ്ഞതൊക്കെ അരുത് ആകാവുന്ന അർത്ഥത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറി വരുന്നതിന്റെ താല്പര്യം, നമ്മുടെ മനസ്സിൽ വിശുദ്ധ ഖുർആന്റെ നന്മയെ ഏറ്റവും ഇറക്കി വെക്കാൻ നമുക്ക് കഴിയുന്നില്ല. മനസ്സിൽ നമുക്കില്ല, നമുക്ക് ഒരുപാട് ഇൽമുണ്ട്, നമുക്ക് ഒരുപാട് അറിവുണ്ട്, നമുക്ക് ഒരുപാട് അറിവുണ്ട്. അറിവില്ലാത്ത ഒരു 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 സാഹചര്യവും നമ്മളെ സംബന്ധിച്ചിടത്തോളം, മറിച്ച് അറിവിന്റെ ഒപ്പരം ഇൽമിന്റെ കൂടെ ലുൽമും കടന്നു വന്നിരിക്കുന്ന അക്രമവും കടന്നു വന്നിരിക്കുന്ന ഒരു ഒരു പാരിസ് ഒരു സംവിധാനത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. ഈ കാലത്തിന്റെ ഏറ്റവും വലിയ മുദ്രാവാക്യമാണ് പരിസ്ഥിതിയുടെ മുദ്രാവാക്യം. ആ പരിസ്ഥിതിയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. മഴയില്ല, വെള്ളം വറ്റിപ്പോവുകയാണ്, വെള്ളം അരുതായ്മകളിലൂടെ കളഞ്ഞു പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇപ്പോഴും ഞാൻ ഈ അടുത്ത് ഒരു പുസ്തകം കാണാനിട, ന്യൂയോർക്ക് കോർപ്പറേഷൻ മേയറുടെ സെക്രട്ടറി ഇബ്രാഹിം മതീൻ അലി എന്ന് പറയുന്ന ഒരാളുടെ ഗ്രന്ഥമാണ്, ഗ്രീൻ ദീൻ എന്നാണ് അതിന്റെ പേര്. അയാളുടെ പുസ്തകത്തിന്റെ പേര് തന്നെ ഗ്രീൻ ദീൻ ഹരിതമതം എന്ന് പറയും. അത് അദ്ദേഹം പറയുന്ന എന്താണെന്ന്, അദ്ദേഹം പിന്നെ ഒരു പുസ്തകം എഴുതുകയാണ്. ആ പുസ്തകം എഴുതുമ്പോൾ അദ്ദേഹം ആദ്യം തന്നെ അതിൽ കുറിച്ചിടുന്നത്, കുട്ടിക്കാലത്ത് എന്റെ രക്ഷിതാവ് പറഞ്ഞു, അച്ഛൻ എന്നോട് പറഞ്ഞു, എന്താ ഭൂമിയിൽ എവിടെ വെച്ചും പ്രാർത്ഥന നടത്താം, നമുക്ക് പള്ളി ഒരു പരിശുദ്ധമായിട്ടുള്ള ഗേഹമാണ്, അതിന് ഒരുപാട് കൂലിയുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ഭൂമിയിൽ ഇവിടെ വെച്ച് എനിക്ക് പ്രാർത്ഥിക്കാം, അവിടെ വെച്ച് പ്രാർത്ഥിക്കാം, എവിടെ വെച്ചും ആരുടെ സ്ഥലത്തും അവരുടെ സമ്മതത്തോടുകൂടി എവിടെ വെച്ചും പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ ഭൂമി ശുദ്ധമാണ്. അതിൽ നിന്ന് തുടങ്ങിയാണ് പുസ്തകം. ഭൂമി പരിശുദ്ധയാണ്, ഭൂമി മാതാവ് എന്നൊക്കെ പറയുന്നത് പോലെ ഭൂമി പരിശുദ്ധയാണ്. ആ പരിശുദ്ധിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ പരിസ്ഥിതി താളം ഉയരെടുക്കുകയാണ്. അങ്ങനെ ഉയരെടുത്ത് ഇസ്ലാമിന്റെ വിശുദ്ധ ഖുർആന്റെയും പ്രവാചക സരിയയുടെയും അർത്ഥത്തിൽ ആ പരിസ്ഥിതി വീക്ഷണ ഗ്രന്ഥമാണ് ഗ്രീൻ ദീൻ. ആർക്കറിയാം, നമുക്കൊന്നും ഇതറിയില്ല. നമ്മൾ ഈ പൈപ്പ് തുറന്നാൽ ചുരുചുരാ വെള്ളം പോവുകയാണ്. നമ്മൾ ഉളുവെടുക്കാനും പാത്രം കഴുകാനും എന്താവശ്യത്തിനും പൈപ്പ് അങ്ങ് തുറന്നിടുകയാണ്, പിന്നെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോവുകയാണ്. വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അരുവിയുടെ അടുത്ത്, കടലിന്റെ അടുത്ത് നിന്ന് വെള്ളം എടുക്കുമ്പോൾ പോലും കടലിൽ ഇഷ്ടം പോലെ വെള്ളം, നമ്മൾ എടുത്താലും വെള്ളം ആഴം തന്നെ ചേരും. പക്ഷെ അവിടെ പോലും നമ്മൾ വെള്ളം എടുക്കുമ്പോൾ, ഉളുവെടുക്കാനായാലും എന്തിനും വെള്ളം എടുക്കുമ്പോൾ
തലമുറകൾക്ക് വേണ്ടി, ജനറേഷനു വേണ്ടിയിട്ട്, തലമുറകൾക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടേണ്ട വെള്ളം ദൈവം സൃഷ്ടിച്ചു വെച്ച സാധനമാണെന്ന് മനസ്സിൽ കരുതാൻ നമുക്ക് കഴിയണം എന്നുള്ള. അപ്പൊ അങ്ങനെ വരുമ്പോ, ഞാൻ നേരത്തെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പളോട് സൂചിപ്പിക്കുകയുണ്ടായി, ഇതിന്റെ അർത്ഥവും വിശുദ്ധ ഖുർആൻ ഹിഫ്ള് ഉണ്ടാകുന്നതോടുകൂടി തന്നെ അത് വളരെ പ്രയാസമാണ് ഇള്ളും അതിന്റെ സാരാംശങ്ങളും ഒന്നായി അറിയുക എന്നുള്ളത്. പക്ഷെ അതിന്റെ ഒരു തലം കൂടി അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത് ശരിയത്ത്, ഞാനും മനസ്സിലാക്കിയതാണ്, ശരിയത്ത് കോളേജ് പോയതോട് കൂടി വിശുദ്ധ ഖുർആന്റെ അർത്ഥം, വിശുദ്ധ ഖുർആൻ അർത്ഥം അറിയാതെ ഓതിയാൽ കൂലി ഉണ്ടാവും, അതൊന്നും നമ്മൾ നിശ്ചയിച്ചിട്ട്, അർത്ഥം അറിയാൻ കൂലി ഉണ്ടാവും, ദൈവത്തിന്റെ പ്രതിഫലം ഉണ്ടാവും. പക്ഷെ അത് അർത്ഥം അറിയുന്നതോടുകൂടി അവന്റെ സംസ്കാരം തന്നെ മാറ്റി പ്രതിഷ്ഠിക്കപ്പെടുകയാണ്. അപ്പൊ അത് ഏറ്റവും നല്ല അതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് ഉൾക്കൊള്ളും. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എന്റെ മനസ്സിലുള്ള ഒരു വിശ്വാസ പ്രകാരം എനിക്ക് തോന്നുന്നത് എന്താ പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തെ അറിയാതെ അങ്ങോട്ട് ചെന്നാൽ നമുക്ക് ഈ പറയുന്ന സ്വർഗം കിട്ടൂല. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഈ പ്രപഞ്ചത്തെ കുറിച്ച് പഠിക്കാതെ, പ്രപഞ്ചത്തെ അറിയാതെ, നിന്നെ അറിയാതെ, നിന്റെ അയൽപക്കക്കാരനറിയാതെ, നിന്റെ അച്ഛനെയും അമ്മയെയും നിന്റെ ഉമ്മയെയും പാപ്പയെയും ഒന്നും അറിയാതെ, നിന്റെ അയൽക്കാരനായ മതക്കാരനായാലും അവനെ അറിയാതെ നീ അങ്ങോട്ട് മരിച്ചു ചെന്നാൽ നിനക്ക് സ്വർഗം അല്ലാഹു തരൂല. സ്വർഗം വളരെ പെട്ടെന്ന് കിട്ടുന്ന സാധനമല്ല. രക്തസാക്ഷികൾ എടുത്തോലും പറഞ്ഞ അതാണ്, പെട്ടെന്ന് സ്വർഗം കിട്ടിക്കളയാ നിങ്ങൾ അങ്ങനെ വ്യാമോഹിക്കുക, പെട്ടെന്ന് നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് വ്യാമോഹിക്കണ്ട. പക്ഷേ സ്വർഗം കിട്ടാൻ ഒരുപാട് പ്രയാസപ്പെടേണ്ടി വരും. അപ്പൊ നമ്മള് മനസ്സാണ് സ്വർഗത്തിന്റെ ഏറ്റവും വലിയ, സ്വർഗം കിട്ടാൻ ഏറ്റവും മനസ്സിന്റെ റിത്തം, മനസ്സിന്റെ താളത്തെ ഏറ്റവും നന്നായിട്ട് ഇസ്ലാമികമാക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സമർപ്പിക്കുക എന്നർത്ഥം. പേര് ഇപ്പോ ഇസ്ലാം മുസ്ലിം എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭീതിജനകമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചു വെക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു ഡെഡിക്കേഷനാണ്, ഡെഡിക്കേഷനാണ്. എബ്രഹാം പ്രവാചകൻ എങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്തോ, എങ്ങനെ സമർപ്പിച്ചോ, ദൈവത്തിന് സമർപ്പിച്ചോ, അങ്ങനെ ദൈവത്തിന് സമർപ്പിക്കുവാനുള്ള ഒരു സംവിധാനമാണ് ഡെഡിക്കേഷൻ എന്ന് പറയുന്നത്. ഇസ്ലാം എന്ന് പറയാൻ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ ആദരിച്ചിരിക്കുന്നു, മനുഷ്യനെ ആദരിച്ചിരിക്കുന്നു. മനുഷ്യനേക്കാൾ ബുദ്ധിയുള്ള ജീവികൾ മനുഷ്യനേക്കാൾ ഭീഷണാത്മകമായിട്ടുള്ള ജീവികൾ ഭൂമിയിലുണ്ട്, ബുദ്ധിയുള്ള ജീവികൾ ഭൂമിയിലുണ്ട്. എന്നാലും മനുഷ്യനൊരു വിവേചന ശക്തിയുണ്ട്, മനുഷ്യന് വിവേചന ശക്തിയുണ്ട്. മനുഷ്യൻ ഇന്നത് എവിടെ നിന്ന് പ്രവർത്തിക്കണം, എവിടെ നിന്ന് പ്രവർത്തിച്ചൂടാ എന്നുള്ളത് മനുഷ്യനറിയാം. ഒരു ഒരു മൃഗത്തിനറിയാത്തതിന് മനുഷ്യനറിയാം. അങ്ങനെ മനുഷ്യനെ ദൈവം വിവേചന ബുദ്ധിയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ പറഞ്ഞാൽ ഒരുപാട് വായിക്കാൻ കഴിയണം. എന്തുകൊണ്ടാണ് വേദഗ്രന്ഥങ്ങൾ വായിക്കുക എന്നുള്ള അർത്ഥത്തിൽ തുടങ്ങുന്നതെന്ന് ചോദിച്ചാൽ അതിന് ഒരുപാട് മാനങ്ങളുണ്ട്, വായനക്ക് ഒരുപാട് മാനങ്ങളുണ്ട്. എന്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഇഖ്റ എന്ന് പറഞ്ഞു തുടങ്ങി? നമ്മൾ വെറുതെ എങ്ങനെ പറയണം ഇഖ്റ എന്ന് പറഞ്ഞു തുടങ്ങി, പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ തുടങ്ങി? നമ്മൾ ചിന്തിക്കണം, ചെറിയ ബുദ്ധി വെച്ച് ചിന്തിക്കണം, നമ്മൾ വലിയ ബുദ്ധി വെച്ച് ചിന്തിക്കണം, ഈ മീഡിയം ബുദ്ധി വെച്ച് നമ്മൾ ചിന്തിക്കണം, എന്തുകൊണ്ട് ഖുർആൻ അങ്ങനെ പറഞ്ഞു ഇഖ്റ നീ വായിക്കുക? അപ്പൊ അതാണ് വായനയുടെ ഒരു വല്ലാത്ത വിപുലത, വായനയുടെ ഒരു വല്ലാത്ത വിപുലത എന്ന് പറയുന്നത് അതിന്റെ ഒരു 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 എന്താ പറയുക, അതിങ്ങനെ ചക്രവാളം ഇങ്ങനെ വികസിച്ചു വരികയാണ്, അനന്തമായിട്ട് ഇങ്ങനെ വികസിക്കുകയാണ് ചക്രവാളം. വായനയിൽ ഏർപ്പെടുന്നവരുടെ ഒരു 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 എന്താ പറയുക, ഒരു ബുദ്ധിയുടെ വികാസം അപാരമായിരിക്കും. അവിടെയാണ് ഖുർആൻ വായിക്കുക എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ഒരു 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 സൗകുമാര്യതയുള്ളത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വായിക്കാതെ ചെന്നാൽ നമ്മൾ നിസ്കരിക്കുന്നു, നോമ്പ് നോക്കുന്നു, ഒക്കെ ചെയ്യുന്നു. സക്കാത്ത് പലപ്പോഴും നമ്മൾ കൊടുക്കാറില്ല, അത് വേറെ കാര്യം. നിസ്കാരം പോലെ തന്നെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് സക്കാത്ത്. നിസ്കാരം പറഞ്ഞിടത്തൊക്കെ സക്കാത്തിനെ പറഞ്ഞു, പക്ഷെ അത് പലപ്പോഴും നമ്മൾ മൂടിവെക്കാറാണ് പതിവ്, പലപ്പോഴും അതിനെ മൂടിവെക്കാറാണ് നമ്മൾ. കാരണം അതിന് കുറച്ചൊരു പ്രയാസം ഉണ്ടാവും, കിട്ടുന്നിടത്തുനിന്ന് അത് നിർബന്ധമായിട്ട് കൊടുക്കാൻ പോലും നമുക്ക് പ്രയാസമുണ്ടാവും. പക്ഷെ ധാരാളം കൊടുക്കുന്നവരുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ സൂചിപ്പിക്കുന്നത് എന്താണ്, ഇതിലൊക്കെ അപ്പുറം ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഒരു സൈഡ്. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി കാനത്തു ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി കാനത്തു ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല. അവർക്കാണ് സ്വർഗം, സത്യത്തിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും. നമ്മൾ സൽക്കർമ്മങ്ങൾ തന്നെ ഫ്രെയിം ഇട്ട് വെച്ചതാ, നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്. അതിനപ്പുറം ഷഹാദത്ത്, ഷഹാദത്തിന്റെ വലിയ മാനങ്ങൾ തിരിച്ചറിയാൻ മുസ്ലിങ്ങൾക്ക് കഴിയണം. ഷഹാദത്തിന്റെ വലിയ മാനങ്ങൾ തിരിച്ചറിയാൻ കഴിയണം. സത്യസാക്ഷ്യത്തിന്റെ വലിയ മാനങ്ങൾ എന്ന് പറയുന്നത് ഭൂമിയിലുള്ള ഉറുമ്പിനോട് പോലും സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയുന്നതാണ്, അയൽപക്കക്കാരനോട് സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയുന്നതാണ്, രോഗിയോട് സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയുന്നതാണ്, അവനോട് സഹിഷ്ണുത സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു അമേരിക്കക്കാരനായിട്ടുള്ള വേദന അനുഭവിക്കുന്ന ഏത് ജാതിയിൽപ്പെട്ടവനായാലും ഏത് മതത്തിൽപ്പെട്ടവനായാലും അവനോട് സഹിഷ്ണുത പ്രകടിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം. അതാണ്, അവിടെയാണ് ഇസ്ലാം. കാരുണ്യത്തിന്റെ ഏറ്റവും അപാരമായിട്ടുള്ള സാധ്യതകൾ ഇസ്ലാം
മനുഷ്യ സമൂഹത്തിന് ഖുർആൻ മനുഷ്യ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ ഭേദങ്ങളില്ല, ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. അവിടെ മനുഷ്യനും മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട ആവാസ വ്യവസ്ഥയുടെ മറ്റെല്ലാ കല്ലും ചരവും അചരവുമായിട്ടുള്ള എല്ലാ വസ്തുക്കളും, അതാണ് ഗൗരവപൂർണമായിട്ടുള്ള ഇസ്ലാമിന്റെ ഏറ്റവും വലിയ വായന. അതാണ് ഖുർആന്റെ ഏറ്റവും വലിയ വായന. അതാണ് എല്ലാറ്റിനെയും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന, എന്താ പറയുക, എല്ലാറ്റിനെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന മാനസികാവസ്ഥയാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും ഏറ്റവും വിശാലമായിട്ടുള്ള മാനവികതയുടെ അർത്ഥം. അതാണ് ഖുർആൻ. ഖുർആനാണ് പ്രവാചകന്റെ സ്വഭാവം. എന്താന്ന് വെച്ചാൽ, ആ പ്രവാചകന്റെ പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, പ്രവാചകന്റെ സ്വഭാവം ഖുർആനാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുക, വായിക്കാൻ അറിയാതെ, വായനയില്ലാതെ, അക്ഷരാഭ്യാസമില്ലാതെ ഒരു മുസ്ലിമിന് സ്വർഗത്തില്, ഞാൻ അങ്ങനെ പറയാണ്, അതൊരു വിവാദം ആക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അക്ഷരങ്ങൾ അറിയാതെ, ഇൽമില്ലാതെ, ലോകത്തറിയാതെ ഒരു മുസ്ലിമിന് സ്വർഗത്തിൽ കടക്കാൻ വലിയ പ്രയാസമായിരിക്കും, വലിയ പ്രയാസമായിരിക്കും. ഇഖ്റയിൽ നിന്ന് തുടങ്ങി ജീവിതത്തിന്റെ നിഖിലമായിട്ടുള്ള മേഖലകളിലും ഖുർആൻ ഇങ്ങനെ കൈതൊട്ടു വെച്ചിരിക്കുന്നു. ഭ്രൂണശാസ്ത്രം ഖുർആൻ പറഞ്ഞിരിക്കുന്നു, ഫിസിക്സ് പറഞ്ഞിരിക്കുന്നു, കെമിസ്ട്രി പറഞ്ഞിരിക്കുന്നു, എല്ലാം പറഞ്ഞിരിക്കുന്നു. അവസാനം ഈ വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഞാനത് നോക്കിയിട്ടില്ല, നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, റിജാല് നിസാ 23 തവണ വീതം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, മനുഷ്യന്റെ ഒരു സെല്ലിൽ, ഒരു കോശത്തിൽ 23 പേർ ക്രോമസോംസ് ആണ്, 46 ക്രോമസോമുകൾ. അതിങ്ങനെ വിശുദ്ധമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നു. 23 തവണ സ്ത്രീകളെ സ്ത്രീ എന്ന് പ്രയോഗം നടത്തിയിരിക്കുന്നു, 23 തവണ പുരുഷൻ എന്ന പ്രയോഗം നടത്തിയിരിക്കുന്നു. അതൊക്കെ നമ്മുടെ ഒരു ഗവേഷണത്തിന്റെ വിഷയമാണ്. അത് ഗൗരവതരമായി സ്നേഹിക്കാൻ കഴിയുന്ന, സ്നേഹിക്കയില്ല ഞാൻ ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും, നമ്മുടെ കവിവാക്യം പോലെ വിശുദ്ധ ഖുർആൻ നമ്മളോട് അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അതാണ് ഖുർആന്റെ സാരാംശം. പഠിക്കണം എന്ന് ഞാൻ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൾ പഠിപ്പിക്കണം എന്ന് ഞാൻ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പളോട് പറയാൻ കാരണം, തീർച്ചയായിട്ടും ശംസുൽ ഹുദ ഖുർആൻ അക്കാദമി ഈ കാര്യത്തിൽ ഒരു ചുവട് വെക്കും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ദൈവനാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ഈ പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ച് അറിയിക്കുന്നു. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമ്മുടെ ഈ മഹനീയ സദസ്സിലേക്ക് കടന്നു വന്ന ഈ സ്ഥാപനത്തിന്റെ പ്രിയപ്പെട്ട ചെയർമാന് സ്വാഗതം ആശംസിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ പരിപാടിയിലെ മുഖ്യാതിഥി, നമ്മുടെ പ്രിയപ്പെട്ട അശോകനെ ആശംസകൾ അറിയിക്കുന്നതിന് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ വർണ്ണശബളമായ സദസ്സിന്റെ അധ്യക്ഷൻ ശ്രീ ആരിഫ് കൊയിലാണ്ടി, ഇന്നത്തെ പരിപാടിയുടെ ഉദ്ഘാടകൻ ജനാബ് ടി ടി ഇസ്മായിൽ സാഹിബ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പർ, മുഖ്യ പ്രഭാഷണത്തിനായി എത്തിയിരിക്കുന്ന മദ്യനിരോധനം തൻ്റെ ജീവിതധർമ്മമായി ഏറ്റെടുത്തിട്ടുള്ള ഞങ്ങളുടെ പ്രിയങ്കരനായ കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ശ്രീ അൽതാഫ് നദ്വി ഇടുക്കി, എൻ്റെ പ്രിയങ്കരായ നാട്ടുകാരെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, ഖുറാൻ അക്കാദമിയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയായതിനാൽ ഖുറാനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ എനിക്ക് തടസ്സം നിൽക്കുന്നത് എൻ്റെ പിറകിലിരിക്കുന്ന മാന്യ വ്യക്തികളാണ്. കാരണം ഞാൻ ഖുറാനെക്കുറിച്ച് ഇവിടെ സംസാരിക്കുമ്പോൾ അതൊരു അധിക പ്രസംഗം തന്നെ ആയി പോകുമോ എന്ന ആശങ്കയുണ്ടെങ്കിൽ കൂടെ എൻ്റെ ഒരു ന്യായാധിപൻ എന്ന നിലയിൽ പല തവണയും ഖുറാനെ സമീപിക്കേണ്ട അവസരം വന്നപ്പോഴൊക്കെ എന്ത് മഹത്തായ ആശയങ്ങളാണ് ഖുറാനിൽ പ്രതിപാദിച്ചിട്ടുള്ളത് എന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുള്ളത്. ഖുറാൻ ഒരു പ്രഭാഷണ ശൈലിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. പ്രവാചകൻ പല സ്ഥലങ്ങളിലായി സന്ദർശിക്കുകയും അവിടുത്തെ ജനങ്ങളോട് സംവദിക്കുകയും ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയും പിന്നീട് അത് അദ്ദേഹം തന്നെ വിശകലനം ചെയ്ത് ചില മാർഗരൂപങ്ങൾ തയ്യാറാക്കി 7-ാം നൂറ്റാണ്ടോടുകൂടി ഇന്നത്തെ നിലയിലുള്ള ഖുറാൻ ആവിർഭവിച്ചു. ഖുറാനിൽ
വളരെ വ്യക്തമായി പറയുന്നുണ്ട് വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തിയെക്കുറിച്ച്, പ്രാധാന്യത്തെക്കുറിച്ച്, ധർമ്മത്തെക്കുറിച്ച്. നിങ്ങളിൽ ആർ അറിവിന്റെ ഔന്നത്യത്തിലെത്തുന്നുവോ അവർ അല്ലാഹുവിനാൽ പ്രകീർത്തിക്കപ്പെടുന്നു എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അറിവ് നേടുക, അടിസ്ഥാനപരമായി വിദ്യാഭ്യാസം നേടുക എന്നത് ഓരോ ഇസ്ലാമിക പൗരന്റെയും ധർമ്മമാണ് എന്നും ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു. ഇതുതന്നെയാണ് മറ്റൊരു രൂപത്തിൽ ഇന്ത്യയുടെ ഭരണഘടനയിലും പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടന പറയുന്നു, നിങ്ങൾ ഏതൊരു മേഖലയിൽ പ്രവർത്തിക്കുന്നുവോ ആ മേഖലയിൽ ഔന്നത്യത്തിന്റെ ശ്രേണിയിലെത്താൻ ഓരോ പൗരനും നിതാന്ത പരിശ്രമം നടത്തേണ്ടതുണ്ട്. നാം ഖുർആനിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ് ഈ വാക്കുകൾ. നമ്മുടെ ഭരണഘടനയെ ശില്പികൾ പോലും ഖുർആനെ നമസ്കരിക്കുന്ന അവസരങ്ങൾ പല തവണയായി ഉണ്ടായിട്ടുണ്ട്. പ്രാചീന കാലത്ത് ഇസ്ലാം മതവിശ്വാസികളായിരുന്നവരിൽ വിദ്യാഭ്യാസം വളരെ കുറവായിരുന്നു. വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം എന്തെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഖുർആന്റെ ആവിർഭാവത്തോടു 7-ാം നൂറ്റാണ്ടിൽ ഖുർആന്റെ ആവിർഭാവത്തോടുകൂടി ഖുർആൻ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ, ഖുർആൻ വായിച്ചെങ്കിൽ മാത്രമേ, ഖുർആൻ പഠിച്ചെങ്കിൽ മാത്രമേ ഒരു പൂർണ്ണ മനുഷ്യനായി തീരുകയുള്ളൂ എന്ന ബോധമുണ്ടാവുകയും ഓരോരുത്തരും എഴുത്തും വായനയും കരസ്ഥമാക്കാൻ തീവ്രമായ പരിശ്രമം നടത്തുകയും ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് അറേബ്യൻ ജനത പിന്നീട് വളരെ പുരോഗമനപരമായ രീതിയിൽ നീങ്ങിയത്. പക്ഷേ 13-ാം നൂറ്റാണ്ടോടുകൂടി ഇസ്ലാം മത വിദ്യാഭ്യാസം എന്നത് ഉലമാക്കൾ ഏറ്റെടുത്തു. ഉലമാക്കൾ ഏറ്റെടുത്തതിന് ശേഷം ഉണ്ടായ ദയനീയമായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഖുർആൻ അവരുടേതായ രീതിയിൽ അവർ വ്യാഖ്യാനിക്കാൻ തുടങ്ങി. ജനങ്ങളെ പിന്നിലോട്ട് തള്ളുന്ന രീതിയിലുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുകയുണ്ടായി. ശാസ്ത്രീയമായ അപഗ്രഥനത്തിന് അവർ ഒരിക്കലും തയ്യാറായില്ല. ഇങ്ങനെ ഒരു ഭാഗത്ത് മുസ്ലിം സഹോദരങ്ങൾ വിദ്യാഭ്യാസം നേടി പൂർണമായ അർത്ഥത്തിൽ ഖുർആൻ ഞാൻ മനസ്സിലാക്കണം എന്ന് വിശ്വസിച്ചിരുന്ന ജനതയെ പൂർണമായും പിന്തിരിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്കായിരുന്നു ആ കാലഘട്ടം. അപ്പോൾ 7-ാം നൂറ്റാണ്ടിൽ ഖുർആൻ വന്ന സമയത്ത് എഴുത്തും വായനയും പഠിക്കാൻ ത്വര ചെയ്തിരുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്ന കാലഘട്ടത്തെ സുവർണയുഗം എന്നറിയപ്പെടുന്നു. എങ്കിൽ പിന്നീട് 13-ാം നൂറ്റാണ്ടിൽ ഉലമാക്കൾ വിദ്യാഭ്യാസം സമ്പ്രദായം ഏറ്റെടുത്തു നടത്തിയ ആ കാലഘട്ടം അല്പം പിന്തിരിപ്പനായിപ്പോയി എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ കാലഘട്ടത്തിലാണ് പാശ്ചാത്യ സമൂഹം ശാസ്ത്രീയമായും സാമൂഹികമായും സാമ്പത്തികമായും വളരെയധികം മുൻനിരയിൽ ഉള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്, അവർ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് മുസ്ലിം സഹോദരങ്ങൾ അല്പം പിന്നാക്കം പോവുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ആ കാലത്ത് പറഞ്ഞത്, ഖുർആൻ ഒരു തരത്തിലും മറ്റു ഭാഷകളിലേക്ക് പരിഭാഷ ചെയ്യാൻ പാടില്ല. എന്റെ ബാല്യകാലത്തെ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. എന്തും ഏതും കിട്ടിയാൽ വായിക്കുക എന്നൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അപ്പോ അതിരാവിലെ ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ ഒരു മുസ്ലിം സുഹൃത്തിന്റെ കയ്യിൽ ഞാൻ കിതാബ് കൊണ്ടു, അവൻ മദ്രസയിലേക്ക് പോവുകയാണ്. അപ്പോ നിന്റെ പുസ്തകം ഒന്ന് നോക്കട്ടെ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങളിത് തൊടാൻ പാടില്ല എന്ന് അവൻ പറഞ്ഞു. അത് യഥാർത്ഥത്തിൽ പറഞ്ഞത് അവനല്ല, അവനെ കൊണ്ട് പറയിക്കുകയാണ്. അന്ന് അതിന്റെ അർത്ഥതലങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കൊട്ടും മനസ്സിലായിരുന്നില്ല. പക്ഷെ പിന്നീട് വിദ്യാഭ്യാസം നേടിയതിന് ശേഷം ഇത് പല തവണകളായി എന്നെ ഉത്കണ്ഠാകുലനാക്കി. എന്തിനാണ് കുട്ടികളെ ഈ രീതിയിൽ വേർതിരിക്കുന്നത്? പക്ഷേ വളരെ സന്തോഷകരമെന്ന് പറയട്ടെ, ഈ അടുത്തായി ഈ സമീപനത്തിൽ മുസ്ലിം സമുദായം വളരെ പ്രകടമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഖുർആൻ ഇപ്പോൾ എത്രയോ പരിഭാഷകൾ ലഭ്യമാണ്. എനിക്കും ലഭിക്കുകയുണ്ടായി ഖുർആന്റെ ഒരു മലയാളം പരിഭാഷ. പലതവണ ഞാൻ അതിലൂടെ കണ്ണോടിക്കുകയുണ്ടായി. എന്റെ വിധിന്യായങ്ങളിൽ പോലും ഖുർആന്റെ ചില സൂക്തങ്ങൾ, ആയത്തുകൾ, എന്റെ നീതി നിർവഹണ സമയത്ത് എന്റെ തീരുമാനങ്ങളെ ബലപ്പെടുത്തുന്നതിനായി ഞാൻ ആ ആയത്തുകളെ ആശ്രയിക്കുകയുണ്ടായി. തീർച്ചയായും ഇത് വളരെ നല്ല ഒരു പരിവർത്തനമാണ്, മാറ്റമാണ് എന്ന് സമ്മതിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം? കാരണം എൻ്റെ മുമ്പിൽ കുറച്ച് വിദ്യാർത്ഥികളുണ്ട്, ഈ അക്കാഡമിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളുണ്ട്. അവരോട് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ
നല്ല ഒരു വ്യക്തിയായി തീർക്കുക, നല്ല ഒരു മനുഷ്യനായി തീർക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ നാം പഠിച്ച് എസ് എസ് എൽ സി, പ്ലസ് ടു ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേഷൻ, പി എച്ച് ഡി, ഇങ്ങനെ ആംഗലേയ ഭാഷയിലെ കുറെ അക്ഷരങ്ങൾ നമ്മുടെ പേരിനോട് ചേർത്ത് വെക്കാനുള്ള ഒരു ഉപാധിയല്ല വിദ്യാഭ്യാസം. അതേപോലെ നമുക്ക് നല്ല ഒരു ജോലി സമ്പാദിക്കുക എന്നതുമല്ല വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. ആത്യന്തികമായി നമ്മളെ നല്ല മനുഷ്യനാക്കി തീർക്കുക, ഖുറാൻ ചെയ്യുന്നതും ഇത് തന്നെയാണ്. ഖുറാനെ കുറിച്ച് പറയുമ്പോൾ പ്രവാചകൻ, വിശുദ്ധ പ്രവാചകൻ പറയുകയുണ്ടായി, നിങ്ങൾ ഖുറാൻ വായിക്കുക, ഖുറാൻ പഠിക്കുക, ഖുറാൻ വിശകലനം ചെയ്യുക, എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കുക, അങ്ങനെ നിങ്ങൾ നല്ല ഒരു മനുഷ്യനായി തീരുന്നു. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഖുറാന്റെ നല്ല വശങ്ങളെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കാതെ ഖുറാനിലെ ചില വാചകങ്ങൾ മാത്രം അടർത്തിയെടുത്ത് വളരെ മോശമായ ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാക്കുകയാണ്. ഖുറാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല നിങ്ങൾ മറ്റൊരാളെ മർദ്ദിക്കണം, മറ്റൊരാളെ കൊല ചെയ്യണം, മറ്റൊരാളെ വേദനിപ്പിക്കണം എന്ന്. വിശുദ്ധ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഒരു തരത്തിലുള്ള മർദ്ദനത്തിലും ഏർപ്പെടാതിരിക്കുക, വൃദ്ധന്മാരെ സഹായിക്കുക. എന്നാൽ നാം ഇപ്പോൾ കണ്ടുവരുന്നത് നമ്മുടെ മനുഷ്യ സമൂഹത്തെ വിവിധ മതവിഭാഗങ്ങളാക്കി, മുസ്ലിം മതവിഭാഗം മാത്രം ഒറ്റയ്ക്ക് നിർത്തപ്പെടുന്ന ഒരവസ്ഥ ഇതെങ്ങനെ സംജാതമായി? ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ വിദ്യാർത്ഥികളും ഖുറാൻ സ്വായത്തമാക്കുമ്പോൾ തീർച്ചയായും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഖുറാൻ സ്വായത്തമാക്കുന്നതിൻ്റെ ലക്ഷ്യം ഞാൻ പ്രവാചകന്റെ സ്ഥാനത്തിലേക്ക് ഉയർത്തപ്പെടാനുള്ള ഒരു ഉപാധിയാണ് ഖുറാൻ പഠനം എന്ന് മനസ്സിലാക്കുകയാണ്. ആത്യന്തികമായ ലക്ഷ്യവും അത് തന്നെയാണ്. ബഹുമാന്യ പ്രവാചകൻ ഏത് ജീവിത ശൈലി ആശ്രയിച്ചുവോ ആ ജീവിതശൈലിയിലേക്ക് ഞാൻ ഉയർന്നു വരണം എന്നതാണ് ഓരോ മുസ്ലിമിന്റെയും ആഗ്രഹം. പക്ഷേ നെഞ്ചോട് കൈചേർത്ത് നമുക്ക് ആർക്കെങ്കിലും പറയാനാകുമോ വിശുദ്ധ പ്രവാചകന്റെ ജീവിത തലത്തിലേക്ക്, ജീവിത ശൈലിയിലേക്ക്, ആദർശ ശുദ്ധിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചു എന്നത്? സാധിച്ചില്ല എങ്കിൽ തന്നെ വിഷമിക്കേണ്ടതില്ല. ഈ ഖുറാൻ അക്കാദമിയുടെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഖുറാൻ അക്കാദമിയിലൂടെ എന്റെ ജീവിത ലക്ഷ്യം അതാണ്. ഞാൻ ആദർശപുരുഷനായി കാണുന്ന പ്രവാചകന്റെ ജീവിത ശൈലിയോടൊത്ത്, അദ്ദേഹത്തിന്റെ ജീവിത ശൈലിക്ക് ഉപരിയായോ അദ്ദേഹത്തിന്റെ ജീവിത ശൈലിക്ക് സമാനമായോ എത്തിപ്പെടാൻ എനിക്കൊരിക്കലും സാധിക്കുകയില്ല എങ്കിൽ തന്നെയും അദ്ദേഹത്തിന്റെ ജീവിത ശൈലിയോട് അല്പമെങ്കിലും അടുത്ത് എത്തിച്ചേരാൻ ഞാൻ ശ്രമിക്കണം. അതായിരിക്കണം എന്റെ ജീവിത ലക്ഷ്യം എന്ന് പറയുകയാണ്. ഖുറാൻ ഇങ്ങനെ സാമൂഹികമായ മാറ്റങ്ങൾക്ക് അവലംബമാകുമ്പോൾ നീതിന്യായ വ്യവസ്ഥയിലും ഖുറാൻ അതിയായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഞങ്ങൾ സ്വീകരിച്ചു പോകുന്നത് ഇന്ത്യൻ ശിക്ഷാനിയമം ഇന്ത്യൻ തെളിവ് നിയമം കടമെടുത്തിട്ടുള്ളത് ബ്രിട്ടീഷുകാരിൽ നിന്നാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പുണ്ട്, എസ്റ്റോപ്പൽ, പ്രോമിസറി എസ്റ്റോപ്പൽ. അത് പറയുന്നത് ഇതാണ്, രണ്ട് വ്യക്തികൾ തമ്മിലൊരു കരാറിൽ ഏർപ്പെടുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു ആശയത്തെ വിശ്വസിപ്പിച്ചുകൊണ്ട് ആ കരാറിൽ ഏർപ്പെടുകയും പിന്നീട് അവർ തമ്മിലൊരു തർക്കം ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ഒരു വിശ്വാസം നിങ്ങൾക്ക് നൽകിയിട്ടില്ല എന്ന വാദം നിങ്ങൾക്കൊരിക്കലും ഉന്നയിക്കാൻ സാധിക്കില്ല. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ഖുറാനിൽ എങ്ങനെ ഇത് വന്നു എന്നത്. അപ്പോൾ ഇത്തരം മഹത്തരമായ ആശയങ്ങൾ നീതി നിർവഹണത്തിന് ഖുറാനിൽ കാണാൻ സാധിക്കും. മറ്റൊന്ന്, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഇടപാടുണ്ടെങ്കിൽ, ഒരു ഉടമ്പടി തയ്യാറാക്കുന്നുണ്ടെങ്കിൽ, ഒരു പ്രമാണം തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അത് രണ്ട് സാക്ഷികൾ വേണം. വളരെ മുമ്പേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഖുറാനിൽ പറഞ്ഞു വെച്ചു നിങ്ങളൊരു പ്രമാണം തയ്യാറാക്കുമ്പോൾ അതിൽ രണ്ട് സാക്ഷികൾ ഉണ്ടാവട്ടെ, രണ്ട് പുരുഷന്മാരാവട്ടെ. നിങ്ങൾക്ക് ഒരു പുരുഷനെ കിട്ടിയില്ലെങ്കിൽ ഒരു പുരുഷനും രണ്ട് സ്ത്രീകളുമാവട്ടെ. ഇതിനോട് മാത്രമേ എനിക്കിപ്പോൾ അല്പം വ്യത്യാസം തോന്നുന്നുള്ളൂ. പക്ഷെ അദ്ദേഹമല്ല അതിന് പരിഭാഷ തയ്യാറാക്കിയവർ അതിന് മറുപടി പറഞ്ഞു, ഈ രണ്ട് സ്ത്രീകൾ എന്ന് പറഞ്ഞത് ഒരു സ്ത്രീയോട് ചിലപ്പോൾ മറന്നുപോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് രണ്ട് സ്ത്രീകളെ നിഷ്കർഷിക്കുക എന്നത്. ഇതും നാം ഇപ്പോൾ നമ്മുടെ നിയമത്തിൽ പ്രാബല്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പ്രമാണത്തിൽ ഏർപ്പെടുമ്പോൾ രണ്ട് സാക്ഷികൾ ഉണ്ടായിരിക്കുകയാണ്. അതേപോലെ നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കരാറിൽ നിങ്ങൾക്ക് ഏർപ്പെടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്നൊരാൾ പണം ആവശ്യപ്പെടുകയാണെങ്കിൽ പ്രമാണം എഴുതുന്ന ആൾ നിങ്ങളുടെ സമീപം ഇല്ല എങ്കിൽ പണയവസ്തു നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്.
നമ്മുടെ മോർഗേജ് പ്ലഡ്ജ് എന്നൊക്കെ പറയുന്നത്. ഇതും അന്നത്തെ കാലത്ത് പ്രവാചകൻ അല്ലാഹുവിനാൽ അദ്ദേഹം നിയുക്തനാക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളാണെന്ന് അദ്ദേഹം ഒരിക്കലും അവകാശപ്പെടുന്നില്ല. അല്ലാഹു തന്നിലൂടെ ഈ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അവതരിപ്പിക്കുകയാണെന്നാണ് മുസ്ലിം സമുദായത്തിനോട് പറഞ്ഞത്. ഇത് ഇന്ത്യൻ നീതി നിർവഹണ രംഗത്തും വളരെ പ്രബലമായ ഒന്നാണ്. മറ്റൊന്ന്, നീതി നിർവഹണ രംഗത്ത് കാലഹരണ ദോഷം, ലിമിറ്റേഷൻ ആക്ട് എന്നത് വളരെ സുപ്രധാനമായ ഒന്നാണ്. ഇതും അന്നത്തെ കാലത്ത് തന്നെ ഖുർആനിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾ പണപരമായ എന്തെങ്കിലും ഒരു ഉടമ്പടി തയ്യാറാക്കുമ്പോൾ അതിന് കാലം നിശ്ചയിക്കട്ടെ, ആ കാലനിശ്ചയത്തിന്റെ ഗണത്തിലൂടെ നിങ്ങളുടെ ഇടപാടുകൾ നടക്കട്ടെ എന്ന്. ഇങ്ങനെ ഇത്രയും ഉദാത്തമായ സംഗതികൾ ഖുർആനിലുള്ളപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒരു മോശപ്പെട്ട ജീവിതം നയിക്കാൻ സാധിക്കുക? ഖുർആൻ, അതുകൊണ്ട് തന്നെ ഈ ഖുർആൻ അക്കാദമി ഇവിടെ നിലവിൽ വന്നതിനെ തീർച്ചയായും ഞങ്ങൾ ഈ ദേശത്തിലെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടുത്തെ ഓരോ കുട്ടികളെയും, ഇവിടെ മാത്രമല്ല ഈ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ കുട്ടികൾ എത്തിപ്പെടട്ടെ. അങ്ങനെ അനുസ്യൂതം ഈ അക്കാദമി പടർന്ന് പന്തലിച്ച് വളരെ ഉത്തുംഗമായ ഒരു പദവിയിൽ എത്തിച്ചേരട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ഈ അക്കാദമിയെ ആശംസിക്കുകയാണ്. മറ്റൊന്ന്, നിങ്ങളിവിടെ 24 മണിക്കൂറും ഖുർആൻ പഠിപ്പിക്കുന്നതിന് പകരമായി, തീർച്ചയായും ഖുർആൻ പ്രധാന വിഷയമായിരിക്കണം, നിങ്ങൾ ഖുർആൻ പഠിപ്പിക്കുക. ബഹുമാനപ്പെട്ട PSC മെമ്പർ പറഞ്ഞു, അദ്ദേഹം പ്രിൻസിപ്പലിന് ചില ഉപദേശങ്ങൾ നൽകുകയുണ്ടായി, നിങ്ങൾ ഖുർആൻ പഠിപ്പിക്കുന്നതോടൊപ്പം ഈ കാര്യങ്ങൾ കൂടെ അവതരിപ്പിക്കുക എന്ന്. തീർച്ചയായും ചെയ്യുക. ഖുർആൻ മാത്രം പോ, ഖുർആൻ ആത്യന്തികമായി ഒരു ഒരു വ്യക്തിയെ പരമവിശിഷ്ടമായ പദവിയിലേക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അവന് ജീവിത ലക്ഷ്യമുണ്ടാവണം. നമുക്ക് കേരളത്തിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഏറ്റവും ഉയർന്ന റാങ്കിൽ MBBSനും IASനും സെലക്ഷൻ കിട്ടുന്ന കുട്ടികളുള്ളത്. ഒരു കാലത്ത് ഇതൊരിക്കലും പ്രതീക്ഷിക്കാൻ സാധിക്കുമായിരുന്നില്ല. അപ്പോൾ ഈ അക്കാദമിയിൽ സാവധാനത്തിൽ ഈ IAS കോച്ചിങ് സെന്ററുകൾ, IPS, IFS എന്നീ പദവിയിലെത്തുന്നതിന് വേണ്ടി അവരെ, കുട്ടികളെ തയ്യാറാക്കുന്നതിനുള്ള കോച്ചിങ് സെന്ററുകൾ കൂടെ ഈ ഖുർആൻ വിദ്യാഭ്യാസത്തിൻ്റെ പാർശ്വമായി നടക്കട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും ഈ ഖുർആൻ അക്കാദമിയുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ഈ ആശയം മനസ്സിൽ കാണുമെന്നും അതിനനുസരിച്ച് അക്കാദമിയുടെ പ്രവർത്തനം രൂപീകരിക്കുമെന്നും ഞാൻ പ്രത്യാശിക്കുകയാണ്. അവസാനമായി ബഹുമാനപ്പെട്ട പ്രവാചകന്റെ വാക്കുകൾ തന്നെ ഞാൻ കടംകൊള്ളുകയാണ്. അദ്ദേഹത്തിൻ്റെ തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി ഞാൻ എഴുതി വച്ചിരിക്കുകയാണ്. വിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, മാന്യമഹാജനങ്ങളെ, പരിശുദ്ധ ഖുർആൻ ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. നിങ്ങൾ ഇതിൽ പറഞ്ഞത് അക്ഷരം പ്രതി പാലിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അലഞ്ഞു തിരിയേണ്ടി വരില്ല. നിങ്ങളിൽ ഏറ്റവും മെച്ചപ്പെട്ടവൻ ഖുർആൻ പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനുമാകുന്നു. പരിശുദ്ധ പ്രവാചകൻ ഹസ്രത് അബുസാറിനോട് പറയുകയുണ്ടായി, ഖുർആനിലെ ഓരോ സൂക്തം വീതം എല്ലാ ദിവസവും രാവിലെ മനസ്സിലിരുത്തി മനസ്സിലാക്കുക. അത് 100 തവണ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നല്ലതാണ്. ഇതിനേക്കാൾ മറ്റെന്താണ് വേണ്ടത്? ഏത് രീതിയിലാണ് ഖുർആന്റെ ആശയം പ്രാവർത്തികമാക്കേണ്ടത് എന്നെ ഈ സദസ്സിലേക്ക് ക്ഷണിച്ച നിങ്ങളോടൊപ്പം അല്പസമയം വിനിയോഗിക്കാൻ ഉള്ള സൗകര്യമുണ്ടാക്കി തന്ന പ്രോഗ്രാം കമ്മിറ്റിയുടെ പ്രവർത്തകരോട് ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ സ്ഥാപനത്തിന് എല്ലാ പുരോഗതിയും ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. നമ്മുടെ സദസ്സിന് ഈ കാലഘട്ടത്തിന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട അശോകട്ടനെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സദസ്സിലേക്ക് കടന്നു വന്ന ബഹുമാനപ്പെട്ട ഹാരിസ് പ്രസാദ് ഉസ്താദിനെയും സ്വാഗതം ചെയ്യുന്നു. നാം ഏവരും പ്രതീക്ഷയെ കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാഷിന്റെ പ്രഭാഷണമാണ്. ഒരുപക്ഷെ ആ പ്രഭാഷണം സരസ സമ്പൂർണമാണെങ്കിലും വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരുപാട് വസ്തുതകൾ അതിലുണ്ടാവുമെന്ന് ഉണർത്തിക്കൊണ്ട് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ സദസ്സിലേക്ക് ക്ഷണിക്കുന്നു. എന്റെ എല്ലാ പ്രസംഗങ്ങൾക്കും മുമ്പേ ഒരു പ്രതിജ്ഞയുണ്ട്. അത് എന്റെ പ്രസംഗം റെക്കോർഡ് ചെയ്ത എല്ലാ റെക്കോർഡുകളിലും കാണുന്നതാണ്. ആ പ്രതിജ്ഞയാണ് എന്നെ ഈ പ്രായത്തിലും
ഇങ്ങനെ സഞ്ചരിക്കാനും സമരരംഗത്ത് നിലയുറപ്പിക്കാനും സംസാരിക്കാനുമൊക്കെ ദൈവം ആവതാക്കുന്നതിനുള്ള ഒരു തൗഫീഖ്. 36-ാമത്തെ വർഷമാണ് ഞാൻ ആ പ്രതിജ്ഞ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ഗ്രാമം കേരളഗാന്ധി കേളപ്പജിയുടെ ജന്മഗ്രാമം മുജുകുന്ന്. അവിടെ കള്ളമദ്യത്തിൽ മുങ്ങിത്താഴുമ്പോൾ ഞങ്ങൾ കുറച്ചുപേർ ഒരു മദ്യവിരുദ്ധ മുന്നേറ്റമുണ്ടാക്കുകയാണ്. അന്ന് ഞാൻ എഴുതിയുണ്ടാക്കിയ പ്രതിജ്ഞയാണിത്. അത് പ്രതിജ്ഞയാണെന്ന് മുൻകൂട്ടി പറഞ്ഞു തുടങ്ങിയത് നേരത്തെ സ്വാഗത പ്രഭാഷകൻ സൂചിപ്പിച്ചതുപോലെ മലപ്പുറം കലക്ട്രേറ്റ് ഗേറ്റിൽ ഞങ്ങൾ 953 ദിവസം ഒരു അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിച്ചു. അവിടെയാണ് ഇത് മുൻകൂട്ടി പ്രതിജ്ഞയാണ് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു തുടങ്ങിയത്. അവിടെ അത് പറയാനുള്ള കാരണവും ഞാൻ എന്റെ പ്രസംഗങ്ങളിലൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ 54 മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളിൽ പ്രമുഖമാണ് മലപ്പുറം. അവിടെയാണ് ഇന്ത്യയിൽ ഏറ്റവുമധികം ഖുർആൻ വായിക്കപ്പെടുന്നത്. ഖുർആൻ വായിക്കപ്പെടുന്നത് എന്നൊരർത്ഥം കൂടിയുണ്ട്, ഫുർഖാൻ എന്നതിന്റെ പുറമെ. ഖുർആൻ അത്രയേറെ വായിക്കപ്പെടുന്ന മലപ്പുറത്ത് മദ്യത്തിനെതിരെയുള്ള ഒരു സമരം ഒരു പ്രതിജ്ഞയോടെ ഒരു നിയ്യത്തോടുകൂടിയാകുമ്പോൾ അവിടുത്തെ ജനങ്ങൾ അത് പരിഗണിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു, പരിഗണിച്ചു. 953 ദിവസത്തെ ആ സത്യാഗ്രഹത്തിൽ 12,500 പേർ ഞങ്ങളുടെ കലക്ടറേറ്റ് ഗേറ്റിലെ സത്യാഗ്രഹ പന്തലിൽ വന്നു പോയിട്ടുണ്ട്. അവസാനം കുഞ്ഞാലിക്കുട്ടി സാഹിബും വി എം സുധീരൻ അവർകളും ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബും ഒക്കെ ഇടപെട്ടിട്ടാണ് ഞങ്ങളുടെ സത്യാഗ്രഹത്തിന് പിന്നെയും 116 ദിവസം കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് ഒരു മറുപടി കിട്ടിയത്. ആ സത്യാഗ്രഹത്തിന്റെ ഫലമാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തുകൾക്കും മുനിസിപ്പൽ കോർപ്പറേഷനുകൾക്കും മദ്യം നിരോധിക്കാൻ ഒരു അധികാരം നമ്മുടെ പഞ്ചായത്ത് രാജ് നിയമങ്ങളിലുണ്ടായിരുന്നു. അത് 99 മാർച്ച് 24 ഗവൺമെന്റ് അസ്ഥിരപ്പെടുത്തി. അന്ന് തൊട്ട് ഞങ്ങളുടെ ചെറുതും വലുതുമായ സമരം അവസാനം മലപ്പുറത്തെത്തി. ഞങ്ങൾ വിളിച്ച മുദ്രാവാക്യം നിങ്ങൾ ഓർക്കണം, പഞ്ചായത്തി രാജിൽ നിന്നും നഗരപാലിക ആക്ടിൽ നിന്നും കവർന്നെടുത്തൊരു ജനാധികാരം മദ്യ നിരോധന ജനാധികാരം തിരിച്ചു നൽകൂ സർക്കാരെ, അത് തിരിച്ചു തന്നേ മതിയാവൂ, അത് തിരിച്ചു തന്നേ മതിയാവൂ, അന്നേ തീരൂ ഞങ്ങളുടെ സമരം എന്നാണ് തീർത്തത്. പക്ഷെ അധികാരം ഇപ്പോൾ ഈ ഗവൺമെന്റ് എടുത്തു കളയാൻ, ദേശീയ സംസ്ഥാന പാതയോര മദ്യശാലകൾ നാട്ടിൻപുറങ്ങളിലേക്ക് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അഭിമാനബോധവും വിശ്വാസവുമുള്ള ജനങ്ങൾ അതിനെ ചെറുക്കുമ്പോൾ പഞ്ചായത്ത് ഭരണാധികാരികൾക്ക് ജനങ്ങളോടൊപ്പം നിൽക്കേണ്ടി വരുന്നു. അതൊരു പ്രശ്നമാകയാൽ പഞ്ചായത്തിന്റെ അധികാരം ഗവൺമെന്റ് എടുത്തു കളയാൻ പോവുകയാണ്. ഞാൻ മന്ത്രി ശ്രീ കെ ടി ജലീലിനോട് പറഞ്ഞിട്ടുണ്ട്, ഇതെങ്ങാനും നിങ്ങൾ എടുത്തു കളഞ്ഞാൽ ഞങ്ങൾ വീണ്ടും മലപ്പുറത്ത് നിങ്ങളുടെ നാട്ടിൽ സമരം ആരംഭിക്കുമെന്ന് അദ്ദേഹത്തിന് കത്ത് വായിച്ചിട്ടുണ്ട്. അതായത് ആ പ്രതിജ്ഞ ഞാനിവിടെ ആവർത്തിക്കുകയാണ്. ഈ പ്രതിജ്ഞ കുട്ടികൾക്ക് എഴുതി കൊടുക്കാനായിട്ട് പെരിന്തൽമണ്ണ ഒരു കോളേജ് എന്നെ വിളിച്ചിരുന്നു. പ്രസംഗിക്കാനല്ല, ഈ പ്രതിജ്ഞയുടെ പ്രതിജ്ഞ എഴുതി അവരുടെ ഡി ടി പി എടുത്ത് അവരുടെ നോട്ട് ബുക്കിലൊക്കെ ഒട്ടിക്കുമെന്നാണ് പറഞ്ഞത്. എന്നെ സംബന്ധിച്ച് അത്രയും താക്കത്ത് നൽകുന്നതാണ് ആ പ്രതിജ്ഞ. ഞാൻ എന്റെ പ്രതിജ്ഞ ആവർത്തിക്കുന്നു. പറ്റിയ ഭേദഗതികൾ സാധ്യതകൾ അനുസരിച്ച് നിങ്ങൾക്കും ആലോചിച്ച് ഇങ്ങനെ ഒരു പ്രതിജ്ഞ ഉണ്ടാക്കി മക്കളെ കൊണ്ട് ചൊല്ലിക്കാവുന്നതാണ്. നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിനും ഉന്നതങ്ങളായ മാനുഷിക മൂല്യങ്ങളുടെ നിലനിൽപ്പിനും വേണ്ടി അനവരതം പോരാടുകയും ജീവത്യാഗം വരെ വരിക്കുകയും ചെയ്ത കർമ്മയോഗികളുടെയും ധീരരക്തസാക്ഷികളുടെയും വീരസ്മരണകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കട്ടെ. മദ്യം നമ്മുടെ സമൂഹത്തിനുണ്ടാക്കുന്ന മാരകവും വ്യാപകവുമായ ആഘാതത്തെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട്. മദ്യം കഞ്ചാവ് തുടങ്ങിയവയ്ക്കെതിരെ പോരാടേണ്ടത് എന്റെ കടമയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും അത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയില്ലെന്നും അവയെ പ്രോത്സാഹിപ്പിക്കുകയില്ലെന്നുമുള്ള എന്റെ വാക്കുകൾ ഇവിടെ ആവർത്തിക്കുന്നു. മാത്രമല്ല ജീവിതാവസാനം വരെ മഹാതിന്മകൾക്കെതിരെ
എന്റെ ആരോഗ്യത്തിന്റെയും ആയുഷിന്റെയും അർത്ഥലബ്ധിയുടെയും അവസരങ്ങളുടെയും അർഹമായ പങ്ക് നീക്കി വെച്ചുകൊണ്ട് കുടുംബകാര്യങ്ങൾക്കെന്നതിലുപരി ഗൗരവത്തോടെയുള്ള എന്റെ പോരാട്ടം തുടരുമെന്ന പ്രതിജ്ഞ പുതുക്കുകയും ചെയ്യുന്നു. അതിഗംഭീരമായ ഈ സദസ്സിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ആരിഫ് കൊയിലാണ്ടി അവരെ, അതുപോലെ തന്നെ ഇവിടെ സ്വാഗത പ്രസംഗം നടത്തിയവർ, ഇവിടെ അവതരിപ്പിച്ച മിടുക്കനായ വിദ്യാർത്ഥി അൽ ഹാബിൽ മുഹമ്മദ് മിദ്ലാജ് കുറ്റ്യാടി, അതുപോലെ തന്നെ അൽതാഫ് ഉസ്താദ്, എനിക്ക് പ്രധാനമായി പറയേണ്ടത് ഇവിടെ എന്നെ കൊല്ലത്തേക്ക് ക്ഷണിച്ച് അവിടുത്തെ വിശാലമായ കടുവാപ്പള്ളിയിൽ വിപുലമായ ഒരു സദസ് സംഘടിപ്പിച്ച് പ്രസംഗിക്കാൻ അവസരമുണ്ടാക്കിയ ദൈവവിശ്വാസം നിറഞ്ഞു നിൽക്കുന്ന ഷഫീഖ് തങ്ങൾ ഉസ്താദാണ്. അദ്ദേഹമാണ് ഈ മഹാസ്ഥാപനത്തിന്റെ ചെയർമാൻ എന്നറിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഖലീൽ റഹ്മാൻ ഉസ്താദ് ഇവിടെ ഖുർആനെ അധികരിച്ചുകൊണ്ട് സംസാരിച്ച ജഡ്ജ് ശ്രീ അശോകൻ, ഈ മഹിതമായ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത എന്റെ ചിരകാല സുഹൃത്ത് അബീബ് ആയ സ്നേഹിതൻ ടി ടി ഇസ്മയിൽ, അതുപോലെ വേദിയിലും സദസ്സിലുമുള്ള പരിചിതരും അപരിചിതരുമായ ആ സ്ത്രീ പുരുഷം ആ ബാലവൃദ്ധം ആത്മബന്ധുക്കളെ നമസ്കാരം. എന്റെ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടകരങ്ങളാകട്ടെ എന്നും അതിന്റെ പ്രതികരണം സമൂഹത്തിന് ശ്രേയസ്കരമായി ഭവിക്കട്ടെ എന്നും ദയാനിധിയായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന്റെ രക്ഷയും സമാധാനവും നമ്മിലേവരിലും വർഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും എന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. അസ്സലാമു അലൈക്കും ചെല്ലുമ്പോൾ നിങ്ങളൊക്കെ ഉദ്ഘാടകനും സ്വാഗത ഉദ്ഘാടകനും പറഞ്ഞിട്ട് അധ്യക്ഷനൊക്കെ പറയാറുണ്ട് അസ്സലാമു അലൈക്കും. ഇതര മതവിശ്വാസികളെ നിങ്ങൾക്ക് അഭിവാദ്യം. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി രക്ഷയും സമാധാനവും അള്ളാഹുവിൽ നിന്നുള്ള എന്നത് അണ്ടർസ്റ്റുണ്ട്. രക്ഷയും സമാധാനവും നിങ്ങളിൽ ഏവരിലും ഉണ്ടായിരിക്കട്ടെ. അത്ര വലിയ ഒരു അഭിവാദന വാക്യമുണ്ടോ? വഅലൈക്കും അസ്സലാം ബറകത്തുല്ലാഹി ബറകാത്തുഹു എന്ന് അങ്ങോട്ട് പറയുന്നത് താങ്കൾ എനിക്ക് നേർന്നതിന്റെ ഇരട്ടി താങ്കൾക്കും ഉണ്ടാകട്ടെ. ഇത് ഹിന്ദുവും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഒക്കെ പറയാവുന്നതാണ്. അതിന്റെ ഇടയ്ക്ക് ഹിന്ദുവിനൊന്നും വേറെ, ക്രിസ്ത്യാനിക്കൊന്നും വേറെ, മുസ്ലിമിനൊന്നും വേറെ വേണ്ട. ഇനി അഥവാ നിങ്ങൾക്ക് വല്ല ഫത്വയും ഉണ്ടെങ്കിൽ തിരുത്തുകയും വേണ്ട. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതാ, കാരണം ഞാൻ നിങ്ങളുടെ കണ്ണിൽ ഒരു കാഫിറാണല്ലോ. ഖുർആനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത് എന്ന് അറിയുമ്പോൾ ഞാൻ ഇവിടെ വന്ന് ചോദിച്ചു എന്താണ് ശംസൽ എന്ന് ചേർത്തത് നിങ്ങൾ ഈ സ്ഥാപനത്തിന്റെ പേര്? അപ്പോ ഖലീൽ റഹ്മാൻ എന്നോട് പറഞ്ഞു ശംസ് സൂര്യനാണല്ലോ, വഴികാട്ടി എന്നുള്ള അർത്ഥത്തിലാണ്. ഞാൻ അല്പം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ശംസ് സൂര്യനാണ്, സൂര്യനാണ് ഈ പ്രപഞ്ചത്തിന്റെ സമസ്തമായ പ്രകാശങ്ങൾക്കും അടിസ്ഥാനമായത്. ആ പ്രകാശങ്ങൾക്കും അപ്പുറം ഒരു പ്രകാശമുണ്ട്, അതാണ് അല്ലാഹു. അല്ലാഹു നൂറു സമാവാത് വൽ അർദ്, അല്ലാഹു ആകാശഭൂമികളുടെ പ്രകാശങ്ങൾക്കും പ്രകാശമാണ്. ആകാശഭൂമികളുടെ പ്രകാശങ്ങൾക്ക് പ്രകാശമാണ് സൂര്യൻ, അതിനും അപ്പുറം ഒരു പ്രകാശമണ്ഡലമുണ്ട്, അതാണ് അല്ലാഹു. ഇത് പറയുമ്പോൾ ഞാൻ മറ്റൊരു വാചകം ഉദ്ധരിക്കാറുണ്ട്. അത് പത്തിരുപത് കൊല്ലമായി ഞാൻ പറയുന്നതാണ്. അങ്ങനെ പറയാൻ ഒരു ഉദ്ദേശ്യമുണ്ട്. ഈ പ്രകാശം ഏതാണോ അത് എസ് യു എൻ സൺ അല്ല. നിങ്ങളൊരു പക്ഷേ റേഡിയോയിലൊക്കെ കേൾക്കുന്ന ഒരു വാക്കുണ്ട്, ഓം തൽസവിതുർവരണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ആ സവിതാവ് ആരാണ്? ഓം തൽ സവിതാവ് സൂര്യനാണ്, അത് യസ്യൻ സണ്ണല്ല, അതിനപ്പുറമുള്ള ഒരു സൂര്യനാണ്. അല്ലാഹുനൂറ് സമാവാധി വൽ അർള് എന്ന് പഠിക്കുമ്പോൾ തന്നെ 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഭരതം പറഞ്ഞൊരു വാക്യവും നമ്മുടെ ഓർമ്മയിൽ വേണം. അത് സ്കന്ദോപനിഷത്തിലുള്ളതാണ്. സയേവ ജ്യോതിഷം ജ്യോതി, അതാണ് ജ്യോതിസ്സുകളിലും വെച്ച് ജ്യോതിസ്. സ എന്ന് പറഞ്ഞാൽ അത് അല്ലെങ്കിൽ അവൻ. സയേവ പരമേശ്വര,
അവനാണ്, അതാണ് പരമമായ ഈശ്വരൻ. സയേവഹി പരബ്രഹ്മ, അത് തന്നെയാണ് പരബ്രഹ്മം. തത് ബ്രഹ്മാഹം, ആ ബ്രഹ്മം ഞാൻ തന്നെയാകുന്നു. ന സംശയം, ഞാൻ അല്ലാഹുവാണ്, യഹോവയാണ്, പരബ്രഹ്മമാണ്. ന സംശയം, സംശയമേ വേണ്ട. ഇപ്പൊ ഇവിടെ ഖിറാഅത്തിൽ നിങ്ങൾ സൂചിപ്പിക്കുന്ന ചൊല്ലുന്ന ഒരു വാക്യമുണ്ടല്ലോ, أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ആ പ്രാർത്ഥന എത്തുന്നത് ചെകുത്താന്റെ പിടിയിൽ നിന്ന്, പിശാചിന്റെ പിടിയിൽ നിന്ന് എന്നെ നിന്റെ അടുക്കലേക്ക് എത്തിക്കണമേ. അവിടെയും പ്രകാശമായ അല്ലാഹുവിന്റെ അടുക്കേക്കാൾ ഭരതം നേരത്തെ മന്ത്രിച്ചൊരു പ്രാർത്ഥനയുണ്ട്. തമസോമാ ജ്യോതിർഗമയ, തമസിൽ നിരുട്ടിൽ നിന്ന് ജ്യോതിസിലേക്ക് കൊണ്ടുപോയാൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോയാൽ. ലോകം മുഴുവൻ തന്നെ ക്രിസ്ത്യാനികളും പ്രാർത്ഥിച്ചത് പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എന്റെ ഹൃദയത്തിൽ, സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. പ്രകാശം നൂർ ആണ്, രിശാലയ. ആ പ്രകാശത്തിനെയാണ് ലോകത്തുള്ള സകല വിശ്വാസി സമൂഹവും പ്രാർത്ഥിച്ചത്. അല്ലാഹുവിനെ നേരിട്ട് കാണാൻ അനുഭവിക്കാൻ സാധിക്കുകയില്ല. അത് പ്രകാശമായിട്ടാണ് ഈ ഭൂമിയിൽ സർവജീവജാലങ്ങൾക്കും ചൈതന്യമേകുന്നത്. അല്ലാഹുവിന്റെ ആ ചൈതന്യം എന്താണ്? ആ ചൈതന്യം നിങ്ങളിലും എന്നിലും ഉള്ളതാണ്. ആ ചൈതന്യം ഒന്നുകൊണ്ടാണ് നിങ്ങളും ഞാനും ഇവിടെ നിൽക്കുന്നതും ജനിച്ചതും മരിക്കുന്നതും ജീവിക്കുന്നതും മുഴുവൻ എല്ലാ കാര്യങ്ങളും ശ്വസിക്കുന്നതും ഉറങ്ങുന്നതും കൺപിരികം ചലി ആ ചൈതന്യമാണ്. ആ ചൈതന്യം നിങ്ങളിലും എന്നിലും ജഡ്ജി അശോകൻ അവരുടെയും ഒക്കെ ഒന്നാണ്. ആ ചൈതന്യത്തിന്റെ പ്രതിസ്പന്ദങ്ങളാണ്, പ്രതിസ്ഫുരണങ്ങളാണ് നിങ്ങളും ഞാനും. നിങ്ങളുടെയും എന്റെയും കണ്ണിലൂടെ വെളിച്ചത്ത് വരുന്നത് ആ പ്രകാശമാണ് എന്ന ബോധ്യം കൊണ്ടാണ് ഞാൻ നിങ്ങളെ എന്ത് വിളിച്ചത്? ആത്മബന്ധുക്കളെ എന്ന്. അത് വിശദീകരിക്കാനൊക്കെ കുറെ സമയം. ഈ ആത്മബന്ധുക്കളെ എന്ന് ഞാൻ വിളിക്കുന്നത്, ഇവിടെ മതജാതി വൈരങ്ങൾ ഉടലെടുക്കുമ്പോൾ നാം അതിന്റെ പക്ഷത്ത് ചേർന്ന് പോകാതിരിക്കാനാണ്. എവിടെയെങ്കിലും ഹിന്ദു മുസ്ലിം ക്രൈസ്തവ കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ നാം ഒന്നിന്റെയും പക്ഷം പിടിക്കേണ്ടവരല്ല. നമ്മുടെ അടിസ്ഥാന ചൈതന്യം എന്തോ അതിനെ ബഹുമാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടവരാണ്. ആ അടിസ്ഥാന ചൈതന്യം എങ്ങനെ വന്നു? ഞാനൊരിക്കൽ ഈ സൂഫികളെ കുറിച്ച് പഠിക്കുമ്പോൾ എന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാക്യം കിട്ടി. അത് അശ്രദ്ധലി പറഞ്ഞ വാക്യമാണ്. അതാണ് ഞാൻ നിങ്ങളെ ആത്മബന്ധുക്കളെ എന്ന് വിളിക്കാൻ ഒരു ന്യായം കൂടി. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. ഞെട്ടിപ്പോയി ഞാൻ. എന്തിനാണ് ആ ഞെട്ടിയതെന്ന് അറിയുമോ? സഹസ്ര വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിൽ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മകനോട് അച്ഛൻ പറഞ്ഞു, ശതകേതു, നീ എന്തെന്നിനെ കുറിച്ചറിയാൻ ആഗ്രഹിക്കുന്നുവോ നീ ആദ്യം നിന്നെ കുറിച്ചറിയുക. എന്നാൽ നിനക്ക് ഈ പ്രപഞ്ചത്തിന്റെ സമസ്ത സത്യത്തെയും കുറിച്ചറിയാം. അതാണ് മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. നീ നിന്റെ നഫ്സിനെ കുറിച്ചറിയുക, എന്നാൽ നിനക്ക് നിന്റെ നാഥനായ റബ്ബിനെ കുറിച്ചറിയാം. ഞാൻ എന്റെ ആത്മബന്ധുക്കളോട് ചോദിക്കട്ടെ, നമ്മുടെ ചൈതന്യമായ ഈ ലോകരക്ഷകനായ റബ്ബിനെ കുറിച്ച് അറിയുന്നതിന് മുമ്പ്, അന്വേഷിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എവിടുന്നാണ് എനിക്ക് ഈ നഫ്സ് കിട്ടിയത്? എന്റെയും കുഞ്ഞുകൃഷ്ണമാശയും കുഞ്ഞിരാമന്റെയും അതുപോലെ അബ്രഹാമിന്റെയും ഖദീജയുടെയും മറിയത്തിന്റെയും നഫ്സ് ഒന്ന് തന്നെയാണോ എന്ന് നോക്കിയിട്ടുണ്ടോ? രണ്ട് ന്യായം വെച്ച് ഞാൻ ആ നഫ്സ് ഒന്നാണെന്ന് പറയുന്നു. ആ നഫ്സ് എവിടെയാണെന്നറിയണം, അത് പിന്നീട് അറിയാം. അല്ലാഹു ഒരു കറുത്ത കളിമണ്ണെടുത്തൊരു രൂപമുണ്ടാക്കി, ചൊട്ടിയാൽ മണിയുന്ന രൂപം. അതിൽ തന്റെ റൂഹിന്റെ നഫ്സിന്റെ നിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനിതാ നിന്നിൽ എന്റെ നഫ്സിന്റെ റൂഹിന്റെ അംശം നിക്ഷേപിച്ചിരിക്കുന്നു, നിനക്ക് സകല സിദ്ധികളും തന്നിരിക്കുന്നു, നീ നന്ദിയുള്ളവനാണെങ്കിൽ ഹിദായത്തിലൂടെ സഞ്ചരിക്കുക. നന്ദിയുള്ളവരല്ലേ നമ്മളൊക്കെ? ഹിദായത്തിലൂടെയാണോ സഞ്ചാരം?
ഇനി അള്ളാഹു പറഞ്ഞില്ല നന്ദി കെട്ടവനാണെങ്കിൽ നീ അങ്ങോട്ടെങ്കിലും പോയിക്കൊള്ളു എന്ന് പറഞ്ഞില്ല. അങ്ങനെ പോകും, നന്ദി കെട്ട നമ്മളുടെ മക്കൾ പോകും, മാതാപിതാക്കൾ പോകും, ഗുരുനാഥന്മാർ പോകും, നമ്മുടെ ബന്ധുക്കൾ പോകും, അമ്മാവന്മാർ, അളിയന്മാർ, രാഷ്ട്രീയക്കാർ എല്ലാം ഈ കൗമിലുള്ളവരാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ അങ്ങനെ പോകുന്നവരെ അങ്ങനെ പോകാൻ വിടരുത്. പിന്നെ എന്തു ചെയ്യാം? നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നൊരു സമുദായം നിങ്ങളാൽ ഉണ്ടാകുമാറാകട്ടെ. സുന്നി മുജാഹിദ് തർക്കങ്ങളിൽ നിങ്ങളാൽ എന്നോ നിങ്ങളിൽ നിന്നെന്നോ ഒരു ചോദ്യമുണ്ട്. നിങ്ങളാൽ നിങ്ങളിൽ നിന്ന് എന്നുള്ളതിന് ഒരൊറ്റ പ്രത്യയമാണ് അറബിയിൽ മിന്ന്. മിന്ന് എന്ന വാക്കിന്റെ അർത്ഥം അത് ചിലർ പറയുന്നു നിങ്ങളാൽ, ചിലർ പറയുന്നു നിങ്ങളിൽ നിന്ന്. രണ്ട് സൗകര്യമുണ്ട്. നിങ്ങളാൽ ഉണ്ടാകുമാറാകട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കും ആരാ ഇത് പുറപ്പെടേണ്ടത്. നിങ്ങളിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്, അഞ്ചാറാക്ക് പുറപ്പെട്ട് പറയാ ആള് ഈ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന സമുദായമാണ്. അതുകൊണ്ട് നിങ്ങളാൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ തർക്കിച്ചു പറയുന്നു, നിങ്ങളാൽ തന്നെ അതുണ്ടാകണം. അതാണ് അള്ളാഹുവിന്റെ കൽപ്പന. നിങ്ങൾ ഈ കൽപ്പന മറന്നുപോയാൽ, അള്ളാഹുവിന്റെ കൽപ്പനയെ നിങ്ങൾ അവഗണിച്ചാൽ, ഇതിനെ നിങ്ങൾ ആക്ഷേപിച്ചാൽ, ഇതിനെ നിങ്ങൾ അതിലംഘിച്ചാൽ അവസാന നാളിൽ ദുആ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, ഉത്തരം കിട്ടുകയില്ല എന്നാണ് റസൂൽ ഒരദിയയിലൂടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത് വാക്കുകൾ കേൾക്കേണ്ടത് കരുത്തുള്ള മിടുക്കരായ ചെറുപ്പക്കാരാണ് ആണും പെണ്ണും. ഖുർആൻ ഒരു ചോദ്യം ചോദിക്കുന്നു വിചാരണ ചെയ്യുമ്പോൾ, നീ നിന്റെ ചെറുപ്പകാലത്ത് എന്തു ചെയ്തു, യൗവനത്തിൽ എന്തു ചെയ്തു? അല്ലാ, ഞാൻ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ യൂത്ത് വിങ് കൺവീനറായിപ്പോയി, ഞാൻ മഹല്ല് കമ്മിറ്റിന്റെ ജോയിന്റ് സെക്രട്ടറി ആയിപ്പോയി. ഇതൊന്നും പറഞ്ഞാൽ ഈ എക്സ്പ്ലനേഷൻ അവിടെ എടുക്കില്ലെന്നും ഉത്തരം കിട്ടുകയില്ലെന്നും റസൂൽ പഠിപ്പിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിത മാതൃകയായി കണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കുക, കൈക്കൊള്ളുക, അദ്ദേഹത്തെ ആദരിക്കുക, ആരാധിക്കുകയല്ല ആദരിക്കുക, അദ്ദേഹത്തെ സർവഥാ അംഗീകരിക്കുക, തന്റെ കർമ്മങ്ങളിലൂടെ അദ്ദേഹത്തെ പ്രബലപ്പെടുത്തുക. അതെങ്ങനെയാ? എന്റെ മക്കൾ എന്റെ വഴി പിന്തുടരുമ്പോൾ നാട്ടുകാർ പറയും കുഞ്ഞീശം മാഷം മക്കൾ തന്നെയാണ്, അയാൾക്ക് ഇനി എന്ത് വേണം? എന്റെ മക്കൾ വഴിതെറ്റിപ്പോയാൽ പറയും ഓ ഇതോ കുഞ്ഞുകിഷം മാഷ മക്കൾ, ഈ കുട്ടികളെ അച്ഛനായിരുന്നോ കുഞ്ഞുകിഷം മാഷ്. അപ്പോൾ നിങ്ങളുടെ കർമ്മങ്ങളാൽ പ്രവാചകനെ പ്രബലപ്പെടുത്തുക. അവനാണ് മുഹസിൻ, അവളാണ് മുഹസിന. എത്ര മുഹസിന്മാരുണ്ട് ഇവിടെ, എത്ര മുഹസിനമാരുണ്ട്! എല്ലാവരും ചെറിയ കാലത്ത് വളരുമ്പോൾ തന്നെ മിടുക്കന്മാരും മിടുക്കുകളുമാണ്. പതുക്കെ പതുക്കെ ഖുർആൻ നമ്മളിൽ നിന്ന് തട്ടിക്കൊണ്ടു പോവുകയാണ് ഇബ്ലീസ്. ഖുർആൻ അലമാരിയിൽ വെക്കും, ആ അലമാരിക്ക് ഇപ്പുറം നമ്മൾ മറ്റൊരു വലിയ പെട്ടി തുറന്നു വെക്കും. ആ പെട്ടിക്ക് ഞാൻ മലപ്പുറത്ത് കൊടുത്ത പേരാണ് ഇബ്ലീസ് പെട്ടി. നിങ്ങളിൽ എത്ര പേരെ വീട്ടിലുണ്ട് എന്നത് ഞാൻ ചോദിക്കുന്നില്ല, അത് ഉള്ളവർ കൈ പൊക്കേണ്ടി വരാം, ഞാൻ പറയുന്നില്ല. ആ പെട്ടി ഇബ്ലീസിന്റെ പെട്ടിയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, മഴ പെയ്യാറില്ലേ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഓഫീസ് മുറിയിൽ ചന്ദന മഴ? ആ മഴ നിങ്ങൾക്ക് എന്ത് ധർമ്മചിന്തയാണ് ഉണ്ടാക്കുന്നത്? എങ്ങനെ ഒരു ഉത്തമയായ ഭാര്യയാകണം, എങ്ങനെ ഉത്തമനായ ഒരു മതപ്രവർത്തകൻ, ഭർത്താവ്, മകൻ, സഹോദരൻ, ഉത്തമനായ ഒരു പൊതുപ്രവർത്തകൻ, ഉത്തമയായ ഒരു സഹോദരി, ഉത്തമയായ ഒരു കാമുകി, അങ്ങനെ എന്തെങ്കിലും പാഠം നൽകുന്നുണ്ടോ? ഇത് കണ്ട് കണ്ട് നിങ്ങളുടെ വഴി തെറ്റിപ്പോകാൻ ഒരു കാരണമുണ്ട്. ഞാനൊരു 10-15 കൊല്ലമായി രണ്ട് സുന്നി, അന്ന് രണ്ട് മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി, നിങ്ങൾക്ക് ഇവിടെയൊന്നും ഇല്ലാത്ത അഹമ്മദിയ മുസ്ലിംസ്, അവരുടെ ഒക്കെ വേദിയിൽ ഞാൻ പറയാറുണ്ട്, വെള്ളിയാഴ്ച എങ്കിലും ഈ പെട്ടി ഒന്ന് അടച്ചു വെക്കാൻ ഒരു ഫത്വ നൽകാൻ. അതെന്തിനാണെന്ന് അറിയുമോ? അപ്പോൾ സംപ്രേഷണ ഉദ്യോഗസ്ഥന്മാർ നിങ്ങളെയൊക്കെ കാണാൻ വരും. എന്താണ് ഇങ്ങനെ പറയാൻ ഉസ്താദെ? ഇത് കണ്ട് കണ്ട് ഖുത്ബയിൽ പറയുന്ന കാര്യങ്ങൾ പോലും മക്കളുടെ മനസ്സിൽ അന്ന് പോലും നിൽക്കുന്നില്ല. അതുകൊണ്ട് അന്നെങ്കിലും ഇത് അടയ്ക്കാൻ പറഞ്ഞതാണ്. നിങ്ങൾ ഈ പെട്ടിയിലൂടെ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്?
ഖുർആൻ ഇസ്ലാമെ ഖുർആൻ വിലക്കിയ വഴികളിലേക്ക് മനസ്സിനെ കൊണ്ടുപോകുന്ന ഒന്നും ഇസ്ലാമിന് കലയല്ല. എന്നാ ആ വഴിയിലേക്കല്ലാതെ എങ്ങോട്ടെങ്കിലും ഈ പെട്ടി ആരെയും കൊണ്ടുപോകുന്നുണ്ടോ? എന്റെ വീട്ടിൽ ഈ പെട്ടിയില്ല, പൂതി ഇല്ലാഞ്ഞിട്ടല്ല വാങ്ങാൻ. കുറെ കാലം മുമ്പ് എന്റെ ഭാര്യയൊക്കെ പറഞ്ഞിരുന്നു, നയനാർ മരിച്ചപ്പോഴൊക്കെ പറഞ്ഞിരുന്നു, നമുക്ക് ഈ പെട്ടി ഉണ്ടെങ്കിൽ ഇത് കണ്ടുകൂടായിരുന്നോ. ഞാൻ പറഞ്ഞു, എപ്പോഴെങ്കിലും ഒരു വലിയ ആളുകൾ മരിക്കുന്നതിന് മാത്രം നമ്മൾ ഈ പെട്ടി വാങ്ങി വെക്കണോ? മയ്യത്ത് കട്ടിൽ സൂക്ഷിക്കും പോലെ. പിന്നെ പാണക്കാട് ഞങ്ങൾ മരിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, കണ്ടോ അന്ന് ഞങ്ങൾ പാണക്കാട് ഞാൻ നേരിട്ട് ആ ചടങ്ങുകളൊക്കെ കണ്ടു. അങ്ങനെയുണ്ട് ചില ഫ്രിഡ്ജ് വാങ്ങണം എന്നുള്ള ന്യായം പറയണ്ട, തക്കാളിയൊക്കെ കെട്ടുപോകില്ലേ? ഒരു മാസം കൂടുമ്പോ ഒരു തക്കാളി കെട്ടുപോകുന്നതിന് ഈ ഫ്രിഡ്ജ് നിങ്ങൾ വാങ്ങി. ഫ്രിഡ്ജിനെ കുറിച്ച് ഞാൻ പറയാറ്, വീട്ടിലെ മോർച്ചറി എന്ന, നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടാകില്ലേ? അതായത് ബാപ്പ മരിച്ചു, മോ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ വരും, അതുകൊണ്ട് ബാപ്പാന്റെ ശവോ അല്ലെങ്കിൽ അച്ഛന്റെ ശവോ ഈ പെട്ടിയിലിട്ട് സൂക്ഷിക്കണം. അങ്ങനെ ശവം സൂക്ഷിക്കുന്ന പെട്ടി നിങ്ങൾ എല്ലാ അടുക്കളയിലുണ്ട്, അത് വേണമോ? മാഷ് എന്തായി പറയുന്നു? മാഷ് കാളവണ്ടി യുഗത്തിലാണ്. മലപ്പുറത്ത് എസ് ഡി പി ഐക്കാർ ഒരു ആരോഗ്യ സെമിനാറിന് എന്നെ വിളിച്ചു. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടല്ലേ ഈ മോർച്ചറി? പല വീട്ടിലും ഉണ്ട്. ഖുർആൻ പറയുന്നു, നിങ്ങൾക്ക് പുതുമാംസം ഭക്ഷിക്കാൻ വേണ്ടി ഞാൻ കടലുണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും പുതുമാംസം ഭക്ഷിക്കാറുണ്ടോ? പടയ്ക്കുന്നായില്ല, പടയ്ക്കുന്നായില്ല എന്ന് പറഞ്ഞാൽ മെനഞ്ഞാന്ന് പിടിച്ചിട്ട് ഓരോ അമോണി ഇട്ട് കൊണ്ടുവരിക, അതാ പട. എന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ വെക്കും ഫ്രിഡ്ജിൽ വെച്ച്. അനാരോഗ്യകരമാണ് ഈ സാധനം. അത് സന്ദർഭം ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഞാൻ സൂചിപ്പിച്ചു വന്നത്, ഈ പെട്ടി എങ്ങനെ നമ്മളെ മനസ്സുകളെ തെറ്റിക്കുന്നു എന്ന് ആലോചിച്ചിട്ടുണ്ടോ? എന്റെ മനസ്സിനെ പോലും തെറ്റിക്കുമെന്ന് പറഞ്ഞാൽ മക്കളെ കാര്യം പറയാം. ഈ പെട്ടി ഉണ്ടാക്കുന്ന ആപത്തുകളെ പഠിപ്പിക്കാൻ ഞാൻ ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം 8 വരി ഇവിടെ ഉദ്ധരിക്കുകയാണ്. ധ്യായതോ വിഷയം പുംസ, ഒന്നിനെ പറ്റി ഇങ്ങനെ വിചാരിച്ചിരുന്നാൽ, സംഗസ്ഥേ ശുഭജായതേ, അതിനോടൊരു അറ്റാച്ച്മെന്റ് വരും. പെൺകുട്ടികൾ ഒരു ഡ്രസ് ആലോചിച്ചു നോക്ക്, അല്ലെങ്കിൽ ഒരു കാർ ആലോചിച്ചു നോക്ക്, വഴിയിൽ കണ്ടൊരു വീട് ആലോചിച്ചു നോക്ക്, അല്ലെ ഒരാണ് പെണ്ണിനെയും പെണ്ണാണിനെയും ആലോചിച്ചു നോക്ക്. അങ്ങനെ ധ്യായതോ വിഷയം പുംസ സംഗസ്ഥേ ശുഭജായതേ, അതിനോടൊരു അറ്റാച്ച്മെന്റ്, ഒരു സംഘമുണ്ട്. സംഘാൽ സജ്ജായതേ കാമ, ഈ അറ്റാച്ച്മെന്റ് കൊണ്ട് അതിനോടൊരു കാമമുണ്ടാകും, അതെനിക്ക് കിട്ടണമെന്നൊരു ചിന്ത. കാമാൽ ക്രോധോഭിജായതേ, മനസ്സെപ്പോഴും അശാന്തമായി ക്രോധമായി കൊണ്ടിരിക്കും, അത് കിട്ടണം കിട്ടണം എന്നുള്ള ചിന്തയും. ക്രോധാൽ ഭവതി സമ്മോഹ, പിന്നെ ആ ക്രോധം നിമിത്തം, ക്രൂദ്ധമായ അവസ്ഥ നിമിത്തം മനസ്സൊരു മോഹിതമായ വലയത്തിൽ പെടും. സമ്മോഹാൽ സ്മൃതി വിഭ്രമ, മനസ്സിങ്ങനെ ഭ്രമിച്ചുകൊണ്ടിരിക്കും. സ്മൃതി ബുദ്ധിനാശോ, അങ്ങനെ മനസ്സെപ്പോഴും ഭ്രമത്തിൽപ്പെട്ടാൽ ബുദ്ധിനാശം. ബുദ്ധിനാശാൽ പ്രണശ്യതി, അർജുന ഇങ്ങനെ ബുദ്ധി കെട്ടുപോയാൽ തീർന്നു. ഇങ്ങനെയാണ് നമ്മുടെ വസ്ത്രവ്യാപാരികൾ വളരുന്നത്. ഇന്നലെ പത്രത്തിൽ ഞാനൊരു വാക്ക് കണ്ടു, സാർ, അക്ഷയ തൃതീയ. ആഭരണശാല പെണ്ണുങ്ങൾ പോവുക വണ്ടിയും വിളിച്ച് അക്ഷയ തൃതീയ. ഞാൻ തിരുവനന്തപുരം എറണാകുളത്തുനിന്ന് ഒരു സ്വർണ മുതലാളിയോട് ചോദിച്ചു പരിചയപ്പെട്ടതിന് ശേഷം, എന്താ മുതലാളി അക്ഷയ തൃതീയ? അങ്ങനെ ഒരു വാക്കില്ല മാഷേ, ഞാളൊന്ന് ഉണ്ടാക്കിയതാണ്. എന്നിട്ട് പാച്ചില അക്ഷയ തൃതീയക്ക് 18.5 കോടി ആ ഒരു വലിയ മുതലാളിന്റെ വിൽപ്പന. അക്ഷയ തൃതീയന്റെ പരസ്യോ ടിവിയിലെ പരസ്യോ, ആ പൈസയൊക്കെ ഇയാളങ്ങ് എടുക്കുക. എന്നിട്ട് വിഡ്ഢികളെ പറ്റിക്കാൻ എഴുതിയിട്ടുണ്ട്, പണിക്കൂലിയേ ഇല്ല. ഇയാള് വീട്ടിൽ നിന്ന് എടുത്തു കൊടുക്കുക പണിക്കൂലി 3% മുതൽ എന്നല്ല, 3% തന്നെ. എന്തൊരു ഇതിന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ച ഒരു പേരുണ്ട്, ബഹ്ന്. ഖുർആൻ, ഇത് ഖുർആന്റെ ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിക്കുന്നത്. എന്റെ പെൺകുട്ടികളോട് ഞാൻ പറയട്ടെ, ചെറിയ മക്കളോട് പറയട്ടെ, ഖുർആനിൽ നിന്ന് വഴിതെറ്റിപ്പോയാൽ ജീവിതം വഴിതെറ്റിപ്പോകുമെന്ന് ഉസ്താദുമാർ താക്കീത് നൽകണം.
വഴിതെറ്റിപ്പോകും മനുഷ്യനെന്ന് ഖുർആൻ ഉള്ള കാലത്തെ അതിലെഴുതി വെച്ചിട്ടുണ്ട്. 4ാം ക്ലാസ്സിൽ ഖുർആൻ പഠിക്കുന്ന കുട്ടികൾക്കൊരു വാചകം ഓർമ്മയില്ലേ? കല്ലായിൻസാനാളേത്തുവാ, നിശ്ചയമായും മാനവരാശി വഴിതെറ്റുന്നില്ലയോ. 1400 ചില്ലാനം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പിറന്നിട്ട് 10 കൊല്ലം കൂടി കഴിഞ്ഞാൽ 1500 കൊല്ലമായി, 1.5 സഹസ്രം. ഖുർആൻ അന്നുണ്ടായ ഖുർആൻ അന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നു, മാനവരാശി വഴിതെറ്റുന്നില്ലയോ. നിങ്ങളെ വീട്ടിലെ ഷാജിമോനും റഫീഖുമോനും ഫൽസിയമോളും റംലമോളും വഴിതെറ്റുന്നുണ്ട്. അന്ന് 1 സെന്റിമീറ്റർ ആണെങ്കിൽ ഇന്നൊരു 1 കിലോമീറ്റർ തെറ്റിപ്പോയിട്ടുണ്ട്. തിരിച്ചു പിടിക്കണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ, അവരെ ഖുർആൻ പഠിപ്പിച്ചാൽ പോരാ. ഉമ്മബാപ്പമാർ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നത് അവർ കാണണം. അതാ നമ്മുടെ നാട്ടിലൊക്കെ പറയാറില്ലേ, അച്ഛനും അമ്മയും എങ്ങനെയാ പോലെയാണ് മക്കൾ, യഥാരാജ രാജാവ് എങ്ങനെ അങ്ങനെയാണ് പ്രജകൾ. ഒരിക്കൽ നായനാര് പറഞ്ഞു, അമേരിക്കയിൽ ചായ കുടിക്കുമ്പോഴാണ് ബലാത്സംഗം. അപ്പൊ ജലക്ക് തോന്നിയിട്ടുണ്ടാവും ചായ കുടിച്ചാലോ. സ്പീക്കർ വർക്കല രാധാകൃഷ്ണൻ പറഞ്ഞു, ഞാൻ എന്റെ ബീഡി വരി നിർത്തിയിരിക്കും. 100 കണക്കിന് കത്തുകൾ അദ്ദേഹത്തിന് വന്നത് സഖാവേ ഞാനും ബീഡി വരി നിർത്തി. ഇന്ന ആളുകൾ ഇന്നതൊക്കെ പറയാമെന്നും പറയരുതെന്നുമുണ്ട്. നാട്ടിൽ പോയിലാറ് നിന്ന് പാത്തുമ്പം കുട്ടികൾ നടന്ന് പാത്തു. മാർഗം കാണിച്ചു കൊടുക്കേണ്ടവൻ വഴിതെറ്റിയാൽ അതിന്റെ പിറകിൽ വരുന്നവർ വഴിതെറ്റിപ്പോകും. അതുകൊണ്ട് ഈ കുഞ്ഞുമക്കൾക്ക് പള്ളിയും ഉസ്താദും ഒന്നുമല്ല, ഉമ്മയും ബാപ്പയും അച്ഛനും അമ്മയും സന്മാർഗം ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കണം. നീ അനുസരിക്കാത്തത് നീ എന്തിന് പറഞ്ഞു നടക്കുന്നു? നീ വിധിക്കപ്പെടും ഖുർആൻ പഠിപ്പിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ ഇബിലീസ് വെട്ടി വാങ്ങാത്തത്. എന്റെ വീട്ടിൽ അത് വെച്ചിട്ട് നിങ്ങളോടത് വാങ്ങരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പരിഹസിക്കില്ലേ? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആ പെട്ടി കണ്ട് കണ്ട് ഒരു ചിന്ത വരുന്നു, ചിന്ത പൂതിയാകുന്നു, പൂതി മോഹമാകുന്നു, മോഹം കാമമാകുന്നു, കാമം ക്രോധമാകുന്നു, ക്രോധം ബുദ്ധിഭ്രമമാകുന്നു, ബുദ്ധിഭ്രംശത്തിന്റെ ഫലം നാശമാകുന്നു. എന്റെ മോൻ എന്റെ മോൾ, കാണരുതാത്തത് കണ്ടും കേൾക്കരുതാത്തത് കേട്ടും അങ്ങനെ പറ്റാത്ത പൂതിയിൽ എത്തിപ്പെട്ടു പോകരുതെന്ന് ബോധമുള്ള മാതാപിതാക്കൾ ഈ പെട്ടി നാളെ ആക്രിക്കച്ചവടക്കണം എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളൊരു നിയന്ത്രണം വെക്കണം, ഇന്നത് കാണാം ഇന്നത് കാണിക്കരുത്. വീട്ടിലെ ദാമ്പത്യ ബന്ധങ്ങളിൽ ബെഡ്റൂമുകളിലുള്ള സീക്രറ്റുകളൊക്കെ രഹസ്യങ്ങളൊക്കെ ഇന്ന് സിനിമയിലൂടെ നടുറോട്ടിലെ ചില സമരങ്ങളുടെ അതിന്റെ പേര് ഞാൻ പറയുന്നില്ല അങ്ങനെയൊക്കെ എത്തുകയാണ്. ഇപ്പോൾ നമ്മൾ മക്കളെ എങ്ങനെ പിടിച്ചു നിർത്തും? 2 വഴി, ഇസ്ലാമിന് 2 വഴി. ഒന്ന് മക്കളെ പഠിപ്പിക്കുക, ഒന്ന് ഖുർആൻ അനുസരിച്ച് മാതാപിതാക്കൾ ജീവിക്കുക. നിങ്ങളറിയുമോ, ഇപ്പം ബോംബെയിലായിരുന്നു 5 കൊല്ലം മുമ്പ്, ഇപ്പോൾ എറണാകുളത്ത് പോയാൽ ആണുങ്ങളെക്കാൾ അപകടകരമായി ബനിയനും ട്രൗസറും ഇട്ട് സിഗരറ്റും വലിച്ചു പോകുന്ന നമ്മുടെ പെൺകുട്ടികളുണ്ട്. അതിനെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ പറയുക സദാചാര പോലീസ് എന്നാണ്. അതുകൊണ്ട് സദാചാര പോലീസ് അച്ഛനമ്മമാരും ഉമ്മബാപ്പമാരും ആകുക വീട്ടിൽ നിന്ന്. ഈയിടെ നമ്മുടെ ഒരു റിട്ടയർഡ് ജഡ്ജി ചേറ്റൂർ ശങ്കരൻ നായർ കഴിഞ്ഞ 8ാം തീയതി മനോരമയിൽ, നിങ്ങൾ ഇവിടെ അധികം ആളും മനോരമയെ വാങ്ങുന്നതെന്ന് ഞാൻ അറിഞ്ഞു. ഉസ്താദോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ സുപ്രഭാതം വാങ്ങാറില്ലേ? അല്ലന്തില്ല, വാങ്ങാറില്ല എന്ന്. ആ മനോരമയിൽ കഴിഞ്ഞ 8ാം തീയതി ജസ്റ്റിസ് ചേറ്റൂർ ഷാദീനി മില്ലുത്തിയും എന്ന് ഖുർആൻ പറഞ്ഞത്. യത്യദാചരതി ശ്രേഷ്ഠ സ്ഥത്തദേവേതരോജന സയത് പ്രമാണം കുരുതേ ലോകസ്ഥതനുവർത്തതേ എന്ന് ഗീത പറഞ്ഞു വെച്ചു. ആചാര്യന്മാരായുള്ള ആളുകൾ എന്തൊക്കെ ചെയ്യുന്നുവോ, ഒരു ജീവിത പ്രമാണം കൂടിയില്ലാത്ത സാധാരണ ജനങ്ങൾ അതിന്റെ പിന്നെ പിൻപേ പോകുന്നു. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, ഈ സമ്മേളനം നാട്ടിൽ 10,000-ത്തിന് നന്മയുണ്ടാക്കാനാകണം, നമ്മളുടെ മനസ്സിൽ രക്ഷയുണ്ടാക്കാനാകണം. ഞാൻ ഇവിടെ പറയേണ്ടത് ഖുർആനെ കുറിച്ച് തന്നെയാണെന്ന് എനിക്കറിയാം. ഖുർആൻ എല്ലാവരുടെ വീട്ടിലും, എന്റെ വീട്ടിലുണ്ട് 10-12 ഖുർആൻ. എനിക്ക് ഓരോ പ്രസംഗത്തിന് സമ്മാനം കിട്ടുന്നത്,
മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ഉള്ളത്. മാത്രമല്ല നിങ്ങൾക്ക് രസകരമായ ഒരു കാര്യം പറയാം, എന്റെ ഭാര്യ ഖുർആന്റെ വെളിച്ചം പദ്ധതിയിൽ 3 തവണ പരീക്ഷ എഴുതി 96 98 വാങ്ങി, 1 തവണ 100 മാർക്കും വാങ്ങി, അതിന്റെ 10,000 രൂപ അവാർഡും വാങ്ങി ഇരിക്കുക. നിങ്ങൾ എത്ര ആള്, നിങ്ങൾ പറയും ഞാൻ എന്തിനാ മാഷേ പരീക്ഷ, ഞാൻ അറിഞ്ഞൂടെ ഖുർആൻ. ഖുർആൻ എല്ലാവർക്കും അറിയാം, ഖുർആൻ അറിഞ്ഞാൽ മാത്രം മതിയോ? ഗ്രന്ഥം കരത്തിലുണ്ടായാൽ മതിയല്ല, ചന്തത്തിൽ അർത്ഥം പഠിച്ചേ മതി വരൂ. അതാണ് പഠിക്കൽ. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഖുർആൻ ഒരു ഇമാറിന്റെ പുറത്ത് ഒരു കെട്ട് ഖുർആൻ ഇങ്ങനെ എടുത്ത് കൊച്ചുകൊണ്ടു. ഇമാർ എന്ന് പറഞ്ഞാൽ കഴുത. കഴുത അറിയോ ഇത് ഖുർആനാണ്? പുന്താനം പാടിയ ഒരു പാട്ടുണ്ട്, കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദ്ദഭം ഹിമാറാണ്. കുങ്കുമത്തിന്റെ മണ അറിയാതെ കഴുതേന്റെ പുറത്ത് കുങ്കുമം എടുത്തു വെച്ചിട്ടെന്താ? അതുപോലെ നമ്മുടെ വീട്ടിൽ വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഉണ്ടായാൽ പോരാ. നിത്യേന രാത്രി ഞാൻ അമ്മമാരോട് ഉമ്മമാരോടാണ് പറയുന്നത്, അച്ഛനൊന്നും അതിന് നേരെ ഉണ്ടാവില്ല, അവര് വൈകിട്ടാ വരിക. ഉമ്മമാർ മക്കളെ അടുത്തിരുത്തിയിട്ട് ഖുർആനിലെ എന്തെങ്കിലും ഒരു ആയത്ത് ഓതി കൊടുക്ക്, വെറുതെ അർത്ഥം അറിയാൻ. അവർ ചോദിക്കും എന്താ ഉമ്മ ഇത്? ഉമ്മക്ക് അർത്ഥമറിഞ്ഞു, ആ അർത്ഥമറിയാനാണ് പെണ്ണുങ്ങൾക്ക് കൂടി ഖുർആൻ ക്ലാസ്. ഇങ്ങനെ അർത്ഥമൊക്കെ അറിഞ്ഞ് അറിഞ്ഞാ മതിയോ പോരാ? ഫ്രാൻസിലെ ഒരു തത്വചിന്തകനായ നിരൂപകൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് ഫ്രാങ്കോയ് വില്ലൻ. അദ്ദേഹമാണ് ഏറ്റവും വലിയ തത്വചിന്തകൻ. അദ്ദേഹം ക്രിമിനൽ കുറ്റങ്ങൾക്ക് 16 പ്രാവശ്യം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ അറിഞ്ഞിട്ടെന്താണ് കാര്യം? അറിവ് ജീവിതമാക്കലാണ് ബോധം. അങ്ങനെ പറയുമ്പോഴാണ് ഞാൻ മദ്യത്തിനെതിരെ കൂടി കുറച്ച് പറഞ്ഞ് നിർത്തുകയാണ്. മദ്യത്തിനെതിരെ ഞാൻ നേരത്തെ ഇസ്മായിൽ സാഹിബിനോട് പറഞ്ഞു, മുഴുവൻ മുസ്ലിം സംഘടനകളോട് ഞാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് കത്തെഴുതിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് 12 ദിവസം കഴിഞ്ഞ ദിവസം ഞങ്ങൾ 12 ദിവസം ഒരു സത്യാഗ്രഹത്തിൽ, മുസ്ലിം പങ്കാളിത്തം കുറവായിരുന്നു. എന്താ നിങ്ങൾ ഇങ്ങനെ? ഇത് SKSSF-ന്റെതല്ലേ? ആ സമസ്തയുടെ കീഴിലാണ്. സമസ്തയും രണ്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. പോട്ടെ, SKSSF-ന്റെ ഒരു ജാഥ പണ്ട് ഇതിലെ വഴിപോയി. അവർ വിളിച്ച മുദ്രാവാക്യം മാറുന്ന നൂറ്റാണ്ട് മാറാത്ത ശബ്ദം എന്നായിരുന്നു. മാറുന്ന നൂറ്റാണ്ട്, നൂറ്റാണ്ടുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ? നൂറ്റാണ്ടുകളോ? ഓരോ കൊല്ലവും മാറിക്കൊണ്ടിരിക്കുകയല്ലേ? കഴിഞ്ഞ കൊല്ലം നമ്മുടെ വീട്ടിലുള്ള പൊങ്ങച്ചായിക്കൊല്ലോ, 10 കൊല്ലം മുമ്പ് നമുക്കുള്ള വീടോ വാഹനം എന്നൊക്കെ ആർക്ക് അറിയാമായിരുന്നു? 10 കൊല്ലം മുമ്പുള്ള കല്യാണമാണോ ഇപ്പോൾ? 10 കൊല്ലം തുണിക്കടകളാണോ? പൊന്നു സ്വർണക്കടകളാണോ? എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് അനുനിമിഷം. ആ മാറ്റം ഉണ്ടാക്കുന്നത് ദൈവമാണെന്ന് നാം കരുതുന്നു. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഞാൻ പറഞ്ഞത് മാത്രം അനുസരിച്ച് നടക്കണ്ട, നിങ്ങൾക്ക് അള്ളാഹു സ്വതന്ത്രമായി ചിന്തിക്കാൻ ഒരു ബുദ്ധി തന്നിട്ടില്ലേ? ആ ബുദ്ധി അള്ളാഹുവിന്റെ കൽപ്പനക്കനുസരിച്ച് നിങ്ങൾ ജീവിക്കാൻ പഠിച്ചാൽ മതി. ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന നൂറ്റാണ്ടിൽ ഞങ്ങൾ മലപ്പുറം സത്യാഗ്രഹത്തിൽ ഒരു പണ്ഡിതൻ വന്ന് പുറത്തു നിന്നു. അയാൾ തബ്ലീഗുകാരനാണ്. അയാൾ എല്ലാ ദിവസവും ഒരു സ്റ്റേജിന്റെ പുറത്തു നിൽക്കും. പോകുമ്പോൾ ഞങ്ങൾക്ക് എന്തേ പണം വേണോ? ഞങ്ങൾ പറയും. ആ ഒരു ദിവസം ഞാൻ ചോദിച്ചു, എന്താ ഉസ്താദേ നിങ്ങൾ ഇങ്ങോട്ട് കടക്കാത്തത്? അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ തബ്ലീഗുകാർ നിങ്ങളെപ്പോലെ മുദ്രാവാക്യം വിളിക്കാനും സമരത്തിനൊന്നും ഉണ്ടാവില്ല, പിന്നെ നിങ്ങളുടെ പണി എന്താ? ഞാൻ ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കും. സന്തോഷം, നിങ്ങൾ ഇവിടുന്ന് ദുആ ചെയ്യുന്നുണ്ടല്ലോ. ആ നിങ്ങൾ എന്താ ഞങ്ങൾക്ക് സഹായിക്ക, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സാമ്പത്തികമായൊക്കെ സഹായ, അത് യഥാശക്തി ചെയ്തോളൂ. കാരണം ജിഹാദിൽ പങ്കെടുക്കുന്നവർക്ക് സക്കാത്തിന്റെ അവകാശമുണ്ട്, ഖുർആൻ പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് നിങ്ങളൊക്കെ മദ്യ നിരോധനത്തിൽ പണം കൊടുത്തയക്കണം, എനിക്ക് ഇപ്പം തരണ്ട. അപ്പൊ ഞാൻ ആ തബ്ലീഗിന്റെ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ ഖുർആൻ അനുസരിച്ചല്ലേ ജീവിക്കുക, അതെന്ത് പറയാനാ? എന്നാ ഖുർആനിൽ പണ്ട് SKSSF-കാരുടെ ഒരു ജാഥയിൽ ഞാൻ പ്രസംഗിച്ച ഓർമ്മയുണ്ട്. അവരുടെ ജാഥ ഇതാണ് മുദ്രാവാക്യം വിളിച്ചത്, മാറുന്ന നൂറ്റാണ്ട് മാറാത്ത ശബ്ദം. എന്താണ് മാറാത്ത ശബ്ദം മക്കളെ? ഖുർആന്റെ ശബ്ദം.
ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അത് ഞാൻ 2000 കത്തടിച്ചിട്ട് തിരുവനന്തപുരത്തെ 8 പള്ളിയിൽ എത്തിച്ചതാണ്, എന്നിട്ട് ആരും വന്നിട്ടില്ല, അത് വേറെ കാര്യം. ഖുർആൻ ചോദിക്കുന്ന ചോദ്യം, സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യാതിരിക്കുന്നതിന് നിങ്ങൾക്ക് എന്തുണ്ട് ന്യായം പറയാ? ഞാൻ ആ തബ്ലീഗ് ഉസ്താദിനോട് ചോദിച്ചു, സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും രക്ഷ തകർക്കുന്ന നൂറ്റാണ്ടിൽ എന്താണ് ഉസ്താദെ, ലഹരിയല്ലേ? അതേ മാഷ്. എന്നാ ഇത് അള്ളാഹു പറഞ്ഞത് അന്നത്തെ കാര്യമാ, അന്നത്തെ യുദ്ധമാ, ബദർ യുദ്ധം, ഉഹൂദ് യുദ്ധം ഒക്കെയാ. മാറുന്ന നൂറ്റാണ്ട് മാറാത്ത ശബ്ദമല്ലേ ഉസ്താദെ ഖുർആൻ? എങ്കിലും ഇന്നും അതിന് മാറ്റമില്ലല്ലോ. ഇന്ന് സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും രക്ഷ തകർക്കുന്നത് ലഹരിയല്ലേ? ഉസ്താദ് അത് സമ്മതിച്ചു. ഇൻഷാല്ലാ അതിന് ഉടനെ തന്നെ അദ്ദേഹത്തിനൊരു വിഷയം കിട്ടിപ്പോയി. നിങ്ങളെ തബ്ലീഗ് ഉസ്താദുമാരെ കാണാൻ കഷ്ട. നിങ്ങൾ ആരെങ്കിലും ഒരു സമരത്തിൽ വന്നിട്ടുണ്ടോ? മദ്യ നിരോധന സമരത്തിന് ഈ കൊയിലാണ്ടിന്ന് ഞങ്ങൾ എന്തൊക്കെ കളിച്ചു, ഞങ്ങൾ എത്രയോ ഞങ്ങൾ ശരിക്കും ദുആ ചെയ്തത് അത് പൂട്ടാനല്ല, നിങ്ങളെയൊക്കെ ഒന്ന് ഇറക്കിത്തരാനാ, വന്നില്ല. ആരാണ് നിങ്ങൾക്ക് ഫത്ത് പറയുന്നത്? മലപ്പുറത്ത് താമരശ്ശേരിയിൽ ഒരു ബാർ അടപ്പിക്കാൻ എന്റെ വീട് വിട്ടിറങ്ങിയവനാണ് ഞാൻ. അവസാനമായി ഒരേ ഒരു ആയുധം, സംസ്ഥാന സമിതി ചർച്ച ചെയ്ത് ഇനി എന്ത് വഴി? ഞാൻ കണ്ടിരിക്കുന്ന വഴി എന്താ വഴി? ഞാൻ എന്റെ വീട് വിട്ടിറങ്ങി, എന്നാൽ അവിടെ ബാർ അടയ്ക്കോ, നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അതിനെനിക്ക് എന്റെ മനസ്സിൽ ഉദയം ചെയ്തത് മഹാത്മാഗാന്ധിയുടെ ഒരു പ്രസ്താവനയാണ്, ഡു ഓർ ഡൈ. ഞാനും എന്റെ ഭാര്യയും താമരശ്ശേരിയിൽ നിന്ന് വന്ന ഒരു അയ്യാറും ഒരു ഫാദറും കണ്ണൂരിലുള്ള ഒരു മദ്യ നിരോധന സ്വാതന്ത്ര്യ സമര സേനാനിയും 85 വയസ്സുള്ള ഞങ്ങൾ 4-5 ആള് പോകുമ്പോ ആൾക്കാരിങ്ങനെ കളിയാക്കി ചിരിച്ചിട്ടുണ്ട്. ഞങ്ങൾ നടന്നു പോയതാ താമരശ്ശേരിക്ക്. അവിടെ എത്തിയപ്പോ 2 MLA മാർ, ഉമ്മർ മാസ്റ്ററും മോയിൻകുട്ടി MLA, 100 കണക്കിന് ആളുകളെ കൊണ്ടുവന്ന് ഞങ്ങളെ സ്വീകരിച്ചു. അവര് വിചാരിച്ച് യച്ചേരി കുഞ്ഞികൃഷ്ണൻ ഇവിടെ വന്നിരുന്ന പിറ്റേന്ന് ഇത് പൂട്ടു. ഞങ്ങൾ 4-5 പേര് അവിടെ ഇരുന്ന് ഇങ്ങനെ ഇത്തിക്കാഫാണ്, പുട്ടണേ ദൈവമേ, പുട്ടണേ ദൈവമേ, പുട്ടണേ വേഗമീ വഞ്ചന. അതിലെ കുട്ടികളൊക്കെ ഇങ്ങനെ കുടിക്കാൻ പോകുമ്പോ ഞങ്ങളിങ്ങനെ കളിയാക്കുക. ദിവസങ്ങൾ മാസങ്ങളായ അവിടെ ആദ്യം പെണ്ണുങ്ങൾ റോട്ടിൽ വന്നിരുന്നു സമരത്തിൽ. അപ്പൊ എല്ലാ ഉസ്താദുമാരും സംഘം ചേർന്ന് ഫത്വ കൊടുത്ത് ഒരൊറ്റ പെണ്ണു ഇറങ്ങിപ്പോകരുത്. ഞങ്ങൾ പിന്നെ മഹല്ല കമ്മിറ്റി വിളിച്ച്, കുടുംബസംഗമങ്ങൾ വിളിച്ച്, അവിടെയുള്ള ഉസ്താദുമാരൊക്കെ, കാന്തപുരം APയുടെ മൂത്ത മകളുടെ ഭർത്താവാണ് അവിടെ SKSSFന്റെ നേതാവായ ഭാര്യ ഉസ്താദ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ മഹല്ലുകളിലും കൽപ്പന കൊടുത്തു പെണ്ണുങ്ങൾ ഇറങ്ങട്ടെ. അങ്ങനെ 88-60 പർദ്ദയിട്ട മുസ്ലിം സഹോദരിമാർ മുമ്പിൽ നിന്ന് ഞങ്ങൾ ബാറിലേക്ക് മാർച്ച് ചെയ്തു. അവിടെയൊക്കെ ആളുകളില്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഉഹൂദ് യുദ്ധത്തിന്റെ കഥ പറയാറുണ്ട്, റസൂലിനെ വഴിതെറ്റിച്ച മുനാഫിക്കുകൾ റസൂലിനെ ചതിക്കാൻ നോക്കിയ മുനാഫിക്കുകളുടെ കഥ പറയാറുണ്ട്. ഞങ്ങൾ കുറച്ച് ആളുകളെ ഉള്ളൂ എങ്കിൽ പോലും രക്ഷപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ എന്റെ മോൻ പറഞ്ഞു, അച്ഛാ മൂത്തമ്മൻ, ഞങ്ങളൊക്കെ ഖുർആനികമായി കാര്യങ്ങൾ അന്വേഷിക്കുക. അവൻ പറഞ്ഞു, അച്ഛാ അച്ഛൻ അവിടെ പറയാൻ ഒരു മഹാവാക്യമുണ്ട്. എന്താ മോനെ? കമ്മിൻ ഫിയത്തുൻ കലീലത്തുൻ കലബത്ത് ഫിയത്തുൻ കസീറത്തുൻ. ഞാൻ അത്ഭുതപ്പെട്ടുപോയി ആ വാക്കിന്റെ അർത്ഥം. എനിക്കത് പറയുമ്പോൾ ശരിക്ക് അഭിമാനം കൊണ്ട് കണ്ണു നിറയുകയാണ്. എന്താണ് പറഞ്ഞത്? ലോക ചരിത്രത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ അറിയാം, ഒരു മാറ്റവും ഈ ലോകത്തുണ്ടാക്കിയത് 1000-ക്കണക്കിന് ആളുകളല്ല, ഏതാനും കുറച്ച് മനുഷ്യന്മാരിരുന്നതിന്റെ ഫലമാണ്. അങ്ങനെയാണ് ആ ബാർ അടച്ചത്. താമരശ്ശേരി DYSP ജെയ്സൺ അബ്രഹാമും 4-5 വണ്ടി പോലീസും കാവൽ നിൽക്കുകയാണ് കുടിപ്പിക്കാൻ. ആ ബാർ അടച്ചു, അവരുടെ 18 ബാറുകൾ അടച്ചു. ഇൻഷാല്ലാഹ് കേരളത്തിൽ 730 അടച്ചു. ഓരോ മദ്യശാലകളും അടച്ചു. നിങ്ങളൊക്കെ എന്തു പറയും? അൽഹംദുലില്ലാ റബ്ബിൽ ആലമീൻ. അത് മാത്രം പറയും. കർമ്മം ചെയ്യുന്നിടത്ത് മാത്രമേ ദൈവത്തിന്റെ ആനുകൂല്യമുണ്ടാവും. ഖുർആൻ പറയുന്നു, ഒരാളുടെ കാര്യത്തിൽ അയാൾക്ക് ശ്രദ്ധയില്ലെങ്കിൽ അല്ലാഹു പോലും അയാളുടെ കാര്യത്തിൽ ഇടപെടില്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അമ്മ ഉമ്മ സഹോദരിമാരെ, എന്റെ മക്കൾ എന്താകണം എന്താകരുത്, ഖുർആൻ പഠിപ്പിക്കുന്നത് അതുമാത്രമാണ്. എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത്, ഭരതം, അതിനു ധർമ്മം അധർമ്മം എന്നാണ്.
ബൈബിൾ അതിന് കൊടുത്ത പേര് ആത്മാവിന്റെ മാർഗം, ശരീരജന്യമായ പ്രലോഭനത്തിന്റെ മാർഗം. ഞാൻ നിങ്ങളോട് പുറത്തിരിക്കുന്ന വിശ്വാസികളോടും എന്റെ അടുത്തിരിക്കുന്ന പണ്ഡിതന്മാരോടും ചോദിക്കട്ടെ, ഖുർആൻ പറയുന്നത്, ഇസ്ലാമിന് ഏറ്റവും വലിയ തെറ്റായി പറയുന്നത് ശിർക്കാണ്, ബഹുദൈവാരാധന. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ മുത്തു മുഹമ്മദ് മുത്തഫ തിരുമേനി പറഞ്ഞു, എല്ലാ തിന്മകളെയും പെറുന്ന പോറ്റുന്ന അമ്മയാണ് മദ്യം. അത് പറഞ്ഞ് റസൂൽ മടക്കി വെച്ചില്ല. പിന്നീട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, തിന്മകളെ കൈവണ്ട് ചെറുക്കുക, നിങ്ങളൊക്കെ പോയി മദ്യഷാപ്പ് അടിച്ചുടയ്ക്കണമെന്നല്ല. അന്നത് പറയണം, അന്ന് ജനാധിപത്യ ഭരണ സമ്പ്രദായമല്ല. ഇന്ന് ഇവിടെ നാം വോട്ട് ചെയ്ത് അധികാരത്തിൽ എത്തുന്നവരുണ്ടാക്കുന്ന നിയമങ്ങളാണ് നമ്മൾ സുഖവും ദുഃഖവുമായി പങ്കിടുന്നത്. റസൂൽ പറഞ്ഞു, അതിന് സാധിക്കാത്തവർ, കുറെ ആണുങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ, കുറച്ച് ആണത്വമുള്ള പെണ്ണുങ്ങളും പെണ്ണത്വമുള്ളതായി പോയ ആണുങ്ങളുണ്ടല്ലോ, അവരെ വിട്. ആണത്വമുള്ള കുറച്ച് പെൺകരുത്തുകളില്ലേ, ബീഗം ഹസ്രത്ത് മഹലിനെ പോലെ, പ്രവാചകന്റെ സഹധർമ്മിണിയെ പോലെ. അതുകൊണ്ട് അതിന് സാധിക്കാത്തവർ വാക്കുകൊണ്ട് തടയുക. അടച്ചുപൂട്ടു മദ്യക്കൊലയർ, അടച്ചുപൂട്ടു. അടച്ചുപൂട്ടാൻ മടി കാണിച്ചാൽ അടച്ചു ജനങ്ങൾ പൂട്ടിക്കും. നിങ്ങളാരും ഇതുവരെ വന്നില്ലല്ലോ, ഒരു സമരത്തിലും വന്നില്ലല്ലോ. വേണ്ട, ഇന്ന് അങ്ങ് പോയിട്ട് തൗബ ചെയ്തോളൂ. അല്ലാഹുവേ, ഇങ്ങനെ പറ്റിപ്പോയി, ഇനി ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ ഞാൻ ഇറങ്ങും, റാത്താക്കണമേ, പ്രാർത്ഥിച്ചു. അങ്ങനെ അതിനും കഴിയാത്തവരോടാണ് പറഞ്ഞത്, മനസ്സുകൊണ്ട് ഒഴിവാക്കുക. ഞാൻ ദീർഘമായി മദ്യത്തെക്കുറിച്ചും പറയണമെന്ന് വിചാരിച്ച സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കുക. മദ്യം എന്ന വാക്കിന് ഖുർആന്റെ അറബിയിലുള്ള പേര് ഖംർ എന്നാണ്. ഖംർ എന്താണ്? ഖംർ, ഖംർ ബുദ്ധിയെ മറയ്ക്കുന്നത്. ബുദ്ധി സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. 10 കൊല്ലം മുമ്പുള്ള ബുദ്ധി മറഞ്ഞുപോയാൽ ബാക്കി എന്ത് സംഭവിച്ചാലും നമുക്ക് നേരെയാക്കാം. ബുദ്ധി മറഞ്ഞുപോയാൽ എങ്ങനെ രക്ഷപ്പെടാനാണ്? ബുദ്ധി സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. 10 കൊല്ലം മുമ്പ് 1 വയസ്സുള്ള കുഞ്ഞിനുള്ള ബുദ്ധിയല്ല കഴിഞ്ഞ കൊല്ലം ജനിച്ച് ഇപ്പോൾ 1 വയസ്സുള്ള കുഞ്ഞിന്. ഓരോ തലമുറയിലും ബുദ്ധി, ഇന്റലിജൻസ്, ബുദ്ധിയുടെ ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബുദ്ധിയെ മറച്ചു കളയുന്ന ഖംറാണ് മദ്യം. വെളിച്ചത്തിന് സൂര്യന് നേരെ മേഘജാലങ്ങൾ നിറഞ്ഞാൽ വെളിച്ചമുണ്ടാവില്ല. ഖംറ്
അവിടെ അതാണ് വെളിച്ചത്തെ മറയ്ക്കുന്നു. ബുദ്ധി മറിഞ്ഞുപോയാൽ ഇത് അമ്മയാണ്, പെങ്ങളാണ്, അന്യസ്ത്രീയാണ്, എന്റെ മകളാണ്, മകനാണ് എന്നൊന്നും ആലോചിക്കാൻ, റോഡാണ്, തോടാണ്, ഉസ്താദാണ്, പള്ളിയാണ്, കിബിലയാണ് എന്നൊന്നും ആലോചിക്കാൻ സാധിക്കുകയില്ല. ബുദ്ധി മറഞ്ഞു പോയാൽ ആ മനസ്സിൽ അവിടെയാണ് ഇബിലിസ് കുടിയേറുക. എന്തെല്ലാം മോഹങ്ങൾ എന്തെല്ലാം ചെയ്യിക്കുന്നുവോ അതൊക്കെ മനുഷ്യൻ ചെയ്യുന്നു. അതിന്റെ ലഹരി കെട്ടാൽ ചിലപ്പോൾ അയാൾ പശ്ചാത്തപിക്കും, പിന്നെയും ശീല വൈകൃതം എന്നുള്ള നിലയ്ക്ക് അയാൾ തെറ്റിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് ഖംറിനെ നിഷേധിച്ചത്. എല്ലാ തിന്മകളുടെയും താക്കോലാണ് മദ്യമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അതിൽ നകന്നു നിൽക്കാൻ മൂന്ന് ഘട്ടങ്ങളായി ഖുർആനിൽ മദ്യത്തിന്റെ നിരോധനം നടപ്പിലാക്കുക. അവസാനം ചോദിക്കുകയാണ്, ഇനിയും എന്നിട്ടും നിങ്ങൾക്ക് വിരമിക്കാറായില്ലയോ? ആ കൽപ്പന കേട്ടതോടെ മദീനയിലെ അതുവരെ കുടിച്ചുപോയ ആളുകൾ പോലും തൊണ്ടയിൽ കൈയിട്ട് ഛർദിച്ചു. അതാണ് ആ വാക്കുകളുടെ ശക്തി. ഇന്ന് എത്ര പറഞ്ഞിട്ടും അനുസരിക്കാൻ സാധിക്കുന്നില്ല. നാം വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കുന്ന ഭരണകൂടങ്ങൾ നമ്മളെ കുടിപ്പിക്കുകയാണ്, വലിപ്പിക്കുകയാണ്, ചവപ്പിക്കുകയാണ്. ഇതിനൊന്നും ചെയ്യാൻ നമ്മുടെ ഭരണാധികാരികൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഇവരെന്താണ് ഇവിടെ ചെയ്യുക? പഞ്ചായത്തിലെ പ്രസിഡന്റും മെമ്പർമാരും വിചാരിച്ചാൽ ചെയ്യുമായിരുന്നു. അവരുടെ അധികാരം തട്ടിയെടുക്കുകയാണ്. ഇതിനൊക്കെ നിങ്ങൾ പ്രതികരി വിശ്വാസികൾ ഇളകിയില്ലെങ്കിൽ ആരാണ് ഇളകുക എന്ന് ഞാൻ ചോദിക്കുകയാണ്. കൂടുതൽ എനിക്ക് ഇവിടെ വെച്ച് അത് പറഞ്ഞുകൂടാ. നിങ്ങൾ അറിയുമോ, പായം പള്ളി ഇമാം ഡോക്ടർ യൂസഫ് മുഹമ്മദ് നദ്വി, അദ്ദേഹം ഇപ്പോൾ ഒരു പ്രൊഫസറാണ് മുട്ടിൽ ഒരു കോളേജിൽ, അദ്ദേഹം ഒരു കൗൺസിലർ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു 34 വയസ്സുകാരിയായ ഉമ്മയെ കൊണ്ടുവന്നു ബന്ധുക്കൾ. 3 കൊല്ലമായി ആ ഉമ്മ മിണ്ടാറില്ല. ഒരു സൈക്കോളജിസ്റ്റിനും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല, മിണ്ടാനും സാധിച്ചില്ല. അവസാനം ഉസ്താദിന് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു സത്യമുണ്ട്. ആ ഉമ്മ എഴുതി കൊടുത്തത്, ആ ഉമ്മയുടെ മകനാൽ അവർ ആക്രമിക്കപ്പെട്ടിരുന്നു, അന്ന് മുതൽ അവർക്ക് മിണ്ടാൻ കഴിഞ്ഞിട്ടില്ല. ഭർത്താവ് വിദേശത്തുള്ള ഒരു ഭാര്യ ഉമ്മയാണവർ. 40 വയസ്സിൽ ചുവടയാണ്, തറവാട്ടിൽ ഏക പെങ്ങളാണ് അഞ്ചാങ്ങളമാർക്ക്. ചില ഉദരാസ്വാസ്ഥ്യം കണ്ടിട്ട് അവരെ ഡോക്ടർ അടുത്ത് കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞ് ഇവരെ ഗൈനോക്കോളജിസ്റ്റിനെ കാണിക്കണം. അവർക്ക് ഏക മകനാണ്, വീട്ടിൽ +2 പഠിക്കുന്ന മകൻ. ഗൈനോക്കോളജിസ്റ്റ് ചോദിച്ചു, ഭർത്താവ് എവിടെയാണ്? വിദേശത്താണ്, ഇത്ര കാലമായി. അവർ കാര്യം ആങ്ങളമാരോട് പറഞ്ഞു. ആങ്ങളമാർ ക്ഷുഭിതരായി. വൈദ്യശാസ്ത്രമല്ലേ, ഞാൻ ഗൈനോക്കോളജി അല്ലേ, എന്താ കാര്യമെന്ന് ആർക്കെങ്കിലും അറിയാമോ? ആ +2 പഠിക്കുന്ന മകൻ ഉമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ജ്യൂസ് കൊടുക്കാറുണ്ട്. ആ ജ്യൂസിൽ മയക്ക് വരുന്നുണ്ടായിരുന്നു, കാര്യം മനസ്സിലായില്ല. ഞാൻ ആക്കോട് പള്ളിയിൽ ഒരു ദിവസം പ്രസംഗിക്കുമ്പോൾ, മലപ്പാറ സമരത്തിൽ ആക്കോട് പള്ളിയിൽ പ്രസംഗിക്കാൻ പോയി. ഉദ്ഘാടനം ഞാനാണ്, അധ്യക്ഷൻ ഖത്തീബാൾ. അദ്ദേഹം ഒരു കുടുംബത്തിലെ കഥ പറഞ്ഞു. ഇറ്റ് വാസ് അബൌട്ട് സം ഗേൾസ് ഓഫ് 13, 20, 14 ഇയേഴ്സ്. ഇറ്റ് വാസ് അബൌട്ട് ദേ ഫാദർ, മലയാളത്തിൽ പറയാഞ്ഞിട്ടാണ്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, എന്റെ റബ്ബേ, ഇങ്ങനെ എന്റെ മഹല്ലകളിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് ആരന്വേഷിക്കുന്നു? അന്വേഷിച്ചാൽ എന്തുണ്ട് പ്രതിവിധി? ഒന്ന് വിശ്വാസം കൊണ്ട് തടഞ്ഞു നിർത്തുക, ഒന്ന് കർമ്മധൈര്യം കൊണ്ട് നേരിടുക. ഇതിനൊന്നും നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ നിങ്ങളോട് എനിക്ക് ആദ്യം ഒരു വലിയ വിശ്വാസം, ക്രൈസ്തവ സമൂഹം സമരത്തിന് വരുമെന്നായിരുന്നു. അതെനിക്ക് ഏതാണ്ട് കുറഞ്ഞു. ഇപ്പോ ഇസ്ലാം സമൂഹത്തോടൊരു വിശ്വാസമുണ്ട്. ഞാൻ ഹജ്റൽ അസദിന്റെ കഥ പറയാറുണ്ട്. ആ ഹജ്റൽ അസദ് എങ്ങനെയാണ് എല്ലാവരും എടുത്തു വെച്ചതെന്നും പറയാറുണ്ട്. ഹജ്റൽ അസദ് കേരളത്തിലെ നിയമമായിരുന്നു. കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടാണെന്ന് പറയുന്നത് കൊണ്ട് ഞാൻ ഹജ്റൽ അസദ് എന്ന്, അല്ല, ഞാൻ അത് കയബ എന്ന് വിളിക്കുകയാണ്. ക്ഷമിക്കണം, ആ കയബ റിപ്പയർ ചെയ്യേണ്ട സന്ദർഭത്തിൽ ഹജ്റൽ അസദ് എടുത്ത് പുറത്തു വെച്ചു. ഹജ്റൽ അസദ് എന്ന് പറഞ്ഞാൽ വലിയ പാറയൊന്നുമല്ല, ചെറിയ വലിയൊരു മുരടിയോളം വലിപ്പമുള്ള ഒരു കല ദേവലോക ശിലയാണ്. പിന്നീട് പണിയൊക്കെ കഴിഞ്ഞ് ഹജ്റൽ അസദ് എടുത്ത് അകത്ത് വെക്കാൻ നോക്കുമ്പോൾ പലരും പറഞ്ഞു, ഞങ്ങളെടുക്കും, തർക്കമായി. അപ്പൊ അത് കണ്ട ആളുകൾ എടുത്ത് പുറത്തു വെച്ചു. കേരളം വികസിപ്പിക്കാൻ പറഞ്ഞു.
കേരളം പരിഷ്കരിക്കുക. ആ അജർലസതി ഇപ്പോഴും പുറത്താണ്. ഞങ്ങൾ കുറെ കാലമായി നിലവിളിക്കുന്നു, ആരെങ്കിലും ഒന്ന് തൊടുക. മദ്യനിരോധന എന്ന് പറഞ്ഞൊരു ഒരു വലിയ മുസലയുണ്ട്, നമ്മൾ അതെടുത്ത് വെക്കുക. എന്നിട്ട് SSF SKSSFും സുന്നി ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എല്ലാവരും LDF UDF ഒന്ന് പിടിച്ചിട്ട് ഇത് കയബയിൽ ഒന്ന് കൊണ്ടാച്ചാൽ കയബ ദൈവത്തിന്റെ സ്വന്തം നാടായി. ആ ജർലസദ് എന്നാണോ പുറത്ത് തന്നെ നിൽക്കുന്നത്? നിങ്ങൾക്ക് അതിനോടൊരു ചിന്തയുമില്ലെങ്കിൽ ഈ കയബ കേരളം എന്ന കയബ കത്തിപ്പോകും. ഇത്രയും പറഞ്ഞ് സാമാന്യനെ നേരം പോയത് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവതീർണനാകുന്ന കാലത്ത് എന്താണ് മെക്ക, എന്താണ് മാനവരാശിയുടെ സ്ഥിതി? വ്യഭിചാരം, കൊള്ള, കൊല, അക്രമം. മാതാവ് പോലും അവർക്ക് മാറ്റി നിർത്തപ്പെടേണ്ട സ്ത്രീ ആയിരുന്നില്ല ചിലർക്ക്. റസൂൽ അവതരിച്ച പാട് മദ്യനിരോധനത്തിന് വേണ്ടി രംഗത്തിറങ്ങിയതല്ല, തൗഹീദിന്റെ പ്രാധാന്യം വിളിച്ചറിയിച്ചു. ഏകേശ്വര വിശ്വാസം, ലാ ഇലാഹ ഇല്ലല്ലാഹു. അങ്ങനെ ഭാരതത്തിലും ഒരു ചിന്താധാരയുണ്ട്, അതാണ് അദ്വൈതം. ഞാൻ ആയുടെ ഗുരുനാഥനായ വഗ്ഭടാനന്ദ ഗുരുവിന്റെ പിന്മുറക്കാരാണ്. ഞാൻ അമ്പലത്തിൽ ആരാധനയ്ക്ക് പോകുന്നവനുമല്ല, അമ്പലത്തിൽ ആരാധന വേണമെന്ന് വിശ്വാസമുള്ളവനുമല്ല. അമ്പലത്തിനപ്പുറത്താണ് ഈ പ്രപഞ്ചത്തിന്റെ സമഗ്ര ചൈതന്യമായ ദൈവത്തെ ഒരിടത്ത് സ്ഥാപിക്കാൻ കഴിയുകയില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു പാവപ്പെട്ട അധ്യാപകനാണ് ഞാൻ. അതുകൊണ്ട് ദൈവത്തിനുള്ള ആരാധന പ്രാർത്ഥന തന്നെയാണെന്ന് വിശ്വസിക്കുന്നവരാണ്. ആരാധനകളിൽ എന്തൊക്കെ വൈകൃതങ്ങൾ എവിടെയുണ്ടെങ്കിലും പ്രാർത്ഥനയിൽ വൈകൃതങ്ങളില്ല. അത് സ്വന്തം അറബിയിലോ ഉറുദുവിലോ ഹിന്ദുവിലോ ഹിന്ദിയിലോ എന്തിലും പ്രാർത്ഥിക്കാവുന്നതാണ്. ദൈവമൊന്നാണെന്ന് വിശ്വാസമുള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രപഞ്ചത്തിന്റെ പരാശക്തിയാണ്, ചൈതന്യമാണ് എന്ന് ബോധ്യമുള്ളവർക്ക് എങ്ങനെയും പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥിക്കുന്നതൊക്കെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം. നിങ്ങൾ മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൽ നിങ്ങളുടെ നന്മ കൂടി ലക്ഷ്യമാക്കുന്നു, ഞങ്ങൾ അത്ര പോലും ലക്ഷ്യമാക്കുന്നില്ല. എങ്ങനെ നിങ്ങളെ നന്മ എന്ന് പറയുന്നത് ഏറ്റവും സുഖകരമായ ജീവിതമെന്ന് വന്നാൽ അത് ഇഹത്തിലെ റാഹത്താണ്, പരത്തിൽ റാഹത്താണ്. റാഹത്തോടെ ജീവിക്കണമെങ്കിലാണ് ഖുർആനും റസൂലും പറഞ്ഞത് പൊങ്ങച്ചം ഒഴിവാക്കുക. അടുത്ത വീട്ടിലെ പൊങ്ങച്ചം കണ്ട് നിങ്ങൾ തുള്ളരുത്. ഉള്ളതിൽ അഭിമാനിക്കുക, പോരാത്തത് പറ്റുന്ന വിധത്തിൽ ഉണ്ടാക്കുക. അതാണ് ഭരതം, മഹാഭാരതം എന്ന വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥം സർവേലാഭ സ്വാഭിമാന എന്ന് പഠിപ്പിച്ചത്. പറയാൻ ഏറെയുണ്ട് സഹോദരിമാരെ, സഹോദരന്മാരെ, ആത്മബന്ധുക്കളെ. നേരമില്ലാത്തത് കൊണ്ടും എനിക്കൊന്ന് കോഴിക്കോട്ട് എത്തേണ്ടത് കൊണ്ടും നിങ്ങളുടെ ഇപ്പോഴത്തെ ചിന്ത ഭക്ഷണത്തെ കുറിച്ച് ആയതുകൊണ്ടും ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഏതായാലും നല്ലതേ തോന്നാവൂ, നല്ലതേ ചെയ്യാവൂ, നല്ലതേ ചൊല്ലാവൂ നിൻ കൃപയാൽ എന്ന് പ്രാർത്ഥിക്കുക. ഒടെ തമ്പുരാനോട് ഉറങ്ങാൻ പോകുമ്പോഴും ഉണരുമ്പോഴും നല്ലത് മനസ്സിൽ തോന്നിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. മക്കളെ ഇരുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണം. സുബൈ നിസ്കാരത്തിന് എല്ലാവരും ഉണരാറുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ജമ്മാക്കൂൻ ഏട്ടാ കള്ളിശാപ്പിന്റെ പിറകിൽ ഇപ്പൊ പറയണ്ട. ഇസ്ലാം, ഇസ്ലാം എന്ന വാക്കിനെ ഞാൻ പഠിപ്പിക്കാറുണ്ട്. ഇസ്ലാം എന്ന അഞ്ചക്ഷരം ഇംഗ്ലീഷിൽ ആലോചിക്കുക, അത് ഓരോ നമസ്കാര സമയത്തിൻ്റെതാക്കി സങ്കല്പിക്കുക. രാത്രി ഉറങ്ങുന്നതിന് മുമ്പുള്ള നിസ്കാരമാണ് ഇഷാ ഐ. പ്രഭാത നമസ്കാരമാണ് സുബൈ ഐ എസ്. ഉച്ചക്കുള്ള നമസ്കാരമാണ് ഉഹർ ഐ എസ് എൽ. പൈറ്റടി നമസ്കാരമാണ് 3:45 പതിറ്റടി വിരിയുമ്പോൾ ഉള്ള നമസ്കാരമാണ് അസ്സർ ഐ എസ് എൽ എ. സന്ധ്യാ നമസ്കാരമാണ് മഗരിബ് ഐ എസ് എൽ എ എം. ഇസ്ലാം ഈ അഞ്ച് നമസ്കാരവും നിയത്തുള്ളവർക്ക്, വിശുദ്ധിയുള്ളവർക്ക് കൃത്യമായി അനുഷ്ഠിച്ചാൽ അവൻ ഉത്തമനായ മുസ്ലിമായി തീരുമെന്നുള്ളതിന്റെ